Assalamualaikum warahmatullahi wabarakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Nashhadu an la ilaha illallah. Wa nashhadu anna sayyidana wa maulana Muhammadan abduhu wa rasuluh. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد sallallahu alaihi wasallam wa ala ali wa ashabi sayyidina Muhammadin sallallahu alaihi wasallam wa ala jami'il anbiya'i wal mursalin wa alihim wa sahbihim ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله الذي خلقكم من ضعف ثم جعل من بعد ضعف قوة ثم جعل من بعد قوة ضعفا وشيبا يخلق ما يشاء صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رحمة الله إني خائف وجل يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به سبا محبتك العظمى وإيماني يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم كرمك تجلي دکھا میرے مولا مجھے بھی مدینہ بلا میرے مولا ہر وقت تصور میں مدینے کی گلی ہو اور یاد مصطفیٰ صلی اللہ علیہ وسلم
میرے دل میں بھی ہو، قبر کا خوف نہ رکھنا ہے دل، وہاں سرکار صلی اللہ علیہ وسلم کے چہرے کی زیارت ہوگی، زمین و زمان تمہارے لیے مکین و مکان تمہارے لیے، چنین و چنان تمہارے لیے بنے دو جہاں تمہارے لیے، ایک بار مدینہ جانا ہے پھر واپس لوٹ کر نہیں آنا ہے، ഉമറാക്കൾ പ്രാസ്ഥാനിക രംഗത്തുള്ള നേതാക്കൾ സഹപ്രവർത്തകർ മഹല്ല് നിവാസികൾ ശബ്ദം ശ്രവിക്കുന്ന കാരണവന്മാർ എനിക്കേറ്റവും താല്പര്യമുള്ള കരളിൻ്റെ കഷ്ണങ്ങളായ യുവാക്കൾ വളരെ അച്ചടക്കത്തോടെ ഇരുന്ന് വിനീതൻ്റെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരിൽ നല്ലവരായ ഉമ്മമാർ സഹോദരിമാർ കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂമിലൂടെ നമ്മുടെ ഈ മഹത്തായ പരിപാടിയെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ പ്രവാസികളും അല്ലാത്തവരുമായ സുഹൃത്തുക്കൾ, കർണാടക സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അതിൻ്റെ കീഴിൽ ദക്ഷിണ കന്നഡ ജില്ലയിൽപ്പെട്ട SSF വളരെയധികം മഹല്ല് കമ്മിറ്റി ഭാരവാഹികളുടെയും മഹല്ല് നിവാസികളുടെയും സഹായത്തോടെ സഹകരണത്തോടെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ധാരാളം മാതൃയോഗ്യമായ പ്രവർത്തകർ ഉള്ള ഒരു യൂണിറ്റാണ് കുംബ്ര മൈതാനി മൂലെ യൂണിറ്റ്. അതിൻ്റെ 10th വാർഷികം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മഹത്തായ പരിപാടിക്ക് വേണ്ടി രാപ്പകൽ എന്ന വ്യത്യാസമില്ലാതെ അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവരാണ് ഇവിടെയുള്ള പ്രവർത്തകർ എന്ന് ഈ സദസ് കാണുമ്പോഴും ഈ സ്റ്റേജ് കാണുമ്പോഴും വരുന്ന വഴിയിലെ ലൈറ്റിംഗ്സും മറ്റുമെല്ലാം കാണുമ്പോഴും ഈ പരിപാടിയുടെ സെറ്റപ്പും മറ്റുമെല്ലാം കാണുമ്പോഴും
വളരെ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ ഇടക്ക് ഇന്ന് രാവിലെ ഞാൻ വിളിച്ച് ഒന്നും കൂടി ഈ പ്രവർത്തകരെ ശല്യം ചെയ്തു. ഞാൻ വിളിച്ചു ചോദിച്ചു, ഈ മേലെ ഇതുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഇല്ലാന്ന് മറുപടി കിട്ടി. അപ്പൊ നമ്മളെ എസ് എസ് എഫിന്റെ പ്രവർത്തകരല്ലേ, നമുക്ക് എന്തോ അങ്ങോട്ടും പറയാം. നമ്മൾ ജ്യേഷ്ഠാനുജന്മാരെ പോലെയാണ്. അതൊരു ഡിമാൻഡ് എന്ന നിലക്കല്ല, ഇത് വെച്ചില്ല എന്ന് കണ്ടാലും ഞാൻ ഇവിടെ വന്ന് പ്രസംഗിക്കും. അതേസമയത്ത് ഞാൻ നാളെ രണ്ട് സ്ഥലത്ത് പ്രഭാഷണം നടത്താനുണ്ട്. ഇന്നലെയും മിനാനും കൊടക് ജില്ലയിലെ പ്രഭാഷണം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. മിനാന്ന് കുശാൽ നഗറിലാണ്. പിന്നെ കൊടക് ജില്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ പ്രത്യേകിച്ച് തണുപ്പ് സമയമാണ്. കൊടകിലെ തണുപ്പ് നമ്മുടെ പുത്തൂരിലെ തണുപ്പൊന്നുമല്ല, നല്ല തണുപ്പാണ്. അതും കുശാൽ നഗറിൽ സാധാരണഗതിയിൽ കൊടക് ജില്ലയിലുള്ള തണുപ്പിനേക്കാളും കൂടുതൽ തണുപ്പാണ് ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് അനുഭവപ്പെട്ടത്. അപ്പൊ നോക്കുമ്പോഴെന്താണ്, ആ വേദിയുടെ തൊട്ടടുത്ത് തന്നെ പുഴയാണ്. അപ്പൊ അതിന്റെ തണുപ്പ് വേറെ. അങ്ങനെ ഇന്നലെ എരുമാട് എസ് എസ് എഫിന്റെ പ്രവർത്തകർ സംഘടിപ്പിച്ച അതിവിപുലമായ ഉബുർ റസൂൽ കോൺഫറൻസ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെയും പ്രഭാഷണം കഴിഞ്ഞു. നാളെ രാവിലെ 11 മണിക്ക് അഡൂറിൽ, നമ്മുടെ അഡൂർ അമ്മുഞ്ച യൂണിറ്റ് എസ് എസ് എഫിന്റെ പ്രവർത്തകർ പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പൊ നാളെ രാത്രി ആദരണീയരായ മൗലാന പേരോട് ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ നൽകട്ടെ, അവിടെ പ്രസംഗത്തിന് വരാമെന്ന് ഏറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു. അതേസമയം നാളെ ഞാൻ രാത്രി കുക്കാജക്കടുത്ത് പഞ്ചിക്കൽ എന്ന സ്ഥലത്ത് വളരെ നേരത്തെ തന്നെ ഡേറ്റ് കൊടുത്തത് കൊണ്ട് എനിക്ക് രാത്രി വരാൻ കഴിയില്ല എന്നും പറഞ്ഞപ്പോ നനിക്കാഹിന്റെ സദസ്സിൽ പ്രസംഗിക്കാൻ വരണം എന്ന് ക്ഷണിച്ചപ്പോൾ എസ് എസ് എഫിന്റെ പ്രവർത്തകരെ സന്തോഷിപ്പിക്കുകയെന്ന മട്ടിൽ ഞാൻ അത് ഏറ്റു. അപ്പൊ ഇങ്ങനെ ദിവസവും പ്രസംഗിക്കുന്ന സമയത്ത്, ഇന്ന് ഞാൻ എന്റെ ആരോഗ്യം ശ്രദ്ധിച്ച് പ്രസംഗിച്ചാലേ എനിക്ക് നാളെ പ്രസംഗിക്കാൻ പറ്റും. മറ്റന്നാൾ കണ്ണൂർ ജില്ലയിലെ കാടാച്ചിറ എന്ന സ്ഥലത്താണ് വേദ എന്ന, അവിടെ പ്രസംഗിക്കുമ്പോൾ നാളെ ഞാൻ പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം. അപ്പൊ അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനൊന്ന് വേണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ വേണം എന്ന് പറഞ്ഞപ്പോ ഈ വേദിയിലുള്ള എല്ലാവർക്കും ഇതിന്റെ ഗുണം കിട്ടി. ആർക്കും മഞ്ഞുകൊടലില്ല. സദസ്സില് കുറച്ചൊക്കെ മഞ്ഞുകൊണ്ടാലും സാരില്ല എന്നല്ല ഇതിന്റെ അർത്ഥം. എന്നാലും അൽഹംദുലില്ലാ, നമ്മുടെ പ്രവർത്തകർ നമുക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാ ഈ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്കും നമുക്കും ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും ഒരു തണലും ഇല്ലാത്ത സമയത്ത് നിന്റെ പ്രത്യേകമായ അർശിന്റെ തണലിന്റെ കീഴിൽ ഒരുമിച്ച് കൂടാൻ നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ആദരണീയരായ പ്രാസ്ഥാനിക രംഗത്തുള്ള നമ്മുടെ നേതൃത്വം, ബഹുമാനപ്പെട്ട ഷാഫി സാദി ഉസ്താദ് ഇവിടെ സുദീർഘമായി സംസാരിച്ചു. അല്ലാഹു അവർക്കും നമുക്കും എല്ലാം അവന്റെ പൊരുത്തത്തിൽ ആരോഗ്യമുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ധാരാളം സാദാത്തുക്കളും ആലിമീങ്ങളും ഉമറാക്കളും ഒക്കെ നമ്മുടെ വേദിയിലുണ്ട്. അവരെല്ലാം നമ്മുടെ പ്രസ്ഥാനങ്ങളെ സഹായിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്നവരാണ്. അല്ലാഹു അവർക്കും നമുക്കെല്ലാം ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ. വളരെയധികം അനുഗ്രഹീതമായ ഒരു നേരത്താണ് നാം ഉള്ളത്. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റബീഉൽ അവ്വൽ മാസം, ആ റബീഉൽ അവ്വൽ മാസം നമ്മോട് യാത്ര പറയുകയും റബീഉൽ അവ്വൽ മാസം കഴിഞ്ഞാൽ ലോക മുസ്ലിമീങ്ങൾ
വലിയ പരിഗണനയോടെ പരിപാടികൾ നടത്താനും അനുസ്മരണ പരിപാടികൾ നടത്താനും റാത്തീബ് നടത്താനും ഒക്കെ വലിയ പരിഗണനയോടെ പഴയ കാലം മുതൽക്ക് തന്നെ കാണുന്ന ഒരു മാസമാണ് റബീഉൽ ആഖർ മാസം. ബഹുമാനപ്പെട്ട മഹബൂബേ സുബ്ഹാനി ഖുതുബുർ റബ്ബാനി ഗൗസുൽ അളം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ് മഹാനവരുകളെ പ്രത്യേകിച്ച് അനുസ്മരിക്കുന്ന മാസം ആണ്. ധാരാളം സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾ വിട പറഞ്ഞത് ഈ മാസത്തിലാണ്. ബഹുമാനപ്പെട്ട സയ്യിദുന താജുൽ ഉലമ ഖുദ്ദസല്ലാഹു സർറഹുൽ അസീസ് വാഴക്കാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന റയീസുൽ മുഹഖഖീന കണ്ണിയത്ത് ഉസ്താദ് തുടങ്ങി, ഞാൻ പറയുന്നത് ശരിയാണെങ്കിൽ മർഹൂം ഷംസുൽ ഉലമ ഇ കെ ഉസ്താദ് ഉൾപ്പെടെ പലരും ലോകത്തോട് യാത്ര പറഞ്ഞ മാസം റബീഉൽ ആഖർ മാസമാണ്. അതുകൊണ്ട് തന്നെ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിച്ചുകൊണ്ട് ഈ മാസത്തിൽ എല്ലായിടത്തും പരിപാടികൾ നടന്നുകൊണ്ടുവരും. ഒരുപാട് അധ്വാനിക്കുകയും മനസ്സ് അള്ളാഹുവിലേക്ക് തിരിക്കുകയും ചെയ്ത് വലിയ ഉന്നതമായ സ്ഥാനത്ത് എത്തിയ മഹാനാണ്. നല്ല പേരും തൊഴുതോരുവാലേ നാൽപ്പതിട്ടാണ്ടോളം സുബഹി തൊഴുതോവർ രാത്രി എടുത്ത ഉളു കൊണ്ട് ഇശാ നിസ്കാരത്തിന് എടുത്ത അതേ ഉളു കൊണ്ട് 40 വർഷക്കാലം സുബഹി നിസ്കരിച്ച മഹാൻ എന്ന് മാനവരുകൾ ഖിദ്മത്ത് ചെയ്ത ഒരാൾ ഒരു വലിയ മഹാൻ പറഞ്ഞതായി തഫ്രീജുൽ ഖാതിർ എന്ന് തുടങ്ങി ധാരാളം കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇങ്ങനെ ധാരാളം അധ്വാനിച്ച് അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ജീവിക്കുന്നതിൻ്റെ എല്ലാ മേഖലയിലും അള്ളാഹ് പൊരുത്തപ്പെട്ടതാണോ അല്ലേ എന്ന് ചിന്തിച്ച് അള്ളാഹ് പൊരുത്തപ്പെട്ടതിനെ മാത്രം സ്വീകരിച്ച് അതനുസരിച്ച് ജീവിതം പാകപ്പെടുത്തി അള്ളാഹു നിഷിദ്ധമാക്കിയതിൽ നിന്നെല്ലാം മാറി നിന്ന് വളരെയധികം തഖ്വയോടെ ജീവിച്ച മഹാനാണ് ഷെയ്ഖ് ജീലാനി ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനവരുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും അഭേദ്യമായ ബന്ധം ഉണ്ട്. നിരവധി ഗ്രന്ഥങ്ങളിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യം ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വലിയ ബന്ധം സ്ഥാപിച്ചിരുന്ന മഹാൻ. ആ ഒരു ബന്ധം സ്ഥാപിച്ചതിന്റെ പൊരുൾ എന്നോണം റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളം ഓർക്കുമ്പോൾ ആ മാസം കഴിഞ്ഞ ഉടനെ റബീഉൽ ആഖർ മാസത്തിൽ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹുവിനെ ധാരാളം ഓർക്കുകയാണ്. കിതാബുകളിലെല്ലാം കാണാൻ കഴിയും വകാന മഷ്ഊഫൻ ബി മഹബ്ബത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച് 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 അങ്ങനെ ജീവിച്ച മഹാനാണ് മഹാനവർഗൻ. ധാരാളം മഹാന്മാരുകൾ അങ്ങനെയാണ്. അവരെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ മഹബ്ബത്ത് വെച്ച് ജീവിച്ചവരാണ്. സയ്യിദുന അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ വഫാത്താകാനുള്ള കാരണം എന്താണ്? ഉമർ ഇബ്നു സൈഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വഫാത്താകാനുള്ള കാരണം വഫാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്നതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താകാനുള്ള കാരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ സ്വഹാബത്ത് മുഴുവനും പതറിപ്പോയി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ അവന്റെ ഹൈറ്റ് ചെറുതാക്കി കളയും, അവന്റെ പെരടി വെട്ടിക്കളയും എന്ന് പ്രഖ്യാപിച്ച മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് സംസാരം വരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് കേട്ടപ്പോൾ. ചരിത്രത്തിൽ ധാരാളം കാണാൻ കഴിയും. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഉള്ള ഒരു നേതൃത്വം എന്ന നിലക്ക് ആ നേതാവായ സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള എല്ലാവരെയും സമാധാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒറ്റ പ്രഖ്യാപനമാണ് സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു. പക്ഷെ നേതാവ് അങ്ങ് പ്രഖ്യാപിച്ചപ്പോഴേക്ക് അണികളെല്ലാവരും അത് സ്വീകരിച്ചു. അതാണ് അച്ചടക്കമുള്ള പ്രസ്ഥാനത്തിന്റെ അനുയായികൾ. നേതാക്കന്മാരൊരു കാര്യം പറഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചിന്തിക്കാതെ അതങ്ങപ്പാടെ സ്വീകരിക്കും. അതുകൊണ്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉറക്കെ പ്രഖ്യാപിച്ചു, മൻകാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇബാദത്ത് ചെയ്യുകയാണെങ്കിൽ ഇദാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിരിക്കുകയാണ്. വമൻ കാന യഅബ്ദു റബ്ബ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആരെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബ്ബായ അല്ലാഹ് ആ അല്ലാഹുവിനെയാണ് ആരാധിച്ചതെങ്കിൽ തീർച്ചയായും അല്ലാഹു തആല ജീവിച്ചിരിപ്പുള്ളവരാണ്, ആ റബ്ബ് എന്നെന്നും നിലനിൽക്കുന്ന റബ്ബാണ്. ഈ ഒരു വാക്ക് കേട്ടപ്പോൾ സ്വഹാബത്ത് മുഴുവനും സമാധാനിച്ചുപോയി. എന്നാൽ ആ സമാധാനിപ്പിച്ച സിദ്ദീഖ് അക്ബർ തങ്ങളെ കുറിച്ചാണ് പറയുന്നത്, മഹാനവരുകൾ വഫാത്താകാനുണ്ടായ കാരണം വഫാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തആല അവർക്കൊക്കെ നല്ല ശിഫ കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. അവരൊരു ഭാഗ്യാണ്, അവർക്ക് നാളെ അള്ളാന്റെ കൂടതിൽ ഇങ്ങനെയും ഒരു സൽക്കർമ്മം പറയാൻ കഴിയും. നമ്മളെ മൂടുപിത്ര ദർസിലെ ദിക്കറയിലെ അടുത്ത് മൗലൂദ് നടന്നു അഞ്ചാം തീയതി. അപ്പൊ അഞ്ചാം തീയതി മൗലൂദ് നടന്നപ്പോ കുപ്പെട്ടിയിൽ ഒരു പാവപ്പെട്ടൊരു മനുഷ്യനുണ്ട്. അദ്ദേഹത്തെ നമ്മുടെ സ്ഥാപനത്തിന്റെ ഒരു ഓർഗനൈസറായ ഒരു ഉസ്താദ് അദ്ദേഹത്തെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ അദ്ദേഹം ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി വന്നു. നല്ല ഭക്ഷണം ഉണ്ടാക്കി മൗലൂദിന് വന്ന എല്ലാവർക്കും വലിയ സന്തോഷമായി. അപ്പോ ഇയാൾക്ക് ഇയാള് മടങ്ങിപ്പോകുന്ന സമയത്ത് ഒരു ചെറിയ ഹദിയ, നമ്മുടെ സ്ഥാപനത്തിന്റെ ബറക്കത്ത് എന്ന നിലയ്ക്ക് ഒരു ചെറിയ ഹദിയ ഈ സഹോദരന്റെ കയ്യിൽ കൊടുക്കുമ്പോ ഇയാള് പറഞ്ഞു, ഞാൻ അതിനൊന്നും വന്നതല്ല ഉസ്താദ്, എല്ലാ സദസ്സിലും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, ആ ദുആ കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ വന്നതാണ്. അള്ളാഹു തആല അദ്ദേഹത്തിനും കുടുംബത്തിനും ബറക്കത്ത് ചെയ്യട്ടെ. നോക്കുമ്പോ ഭക്ഷണം ഉണ്ടാക്കിയത് മാത്രല്ല, അദ്ദേഹം കാല് ശരിയില്ലാത്ത ഒരാളാണ്, കാലിങ്ങനെ മുടങ്ങിയിട്ടാണ്, ശരി നേരം ചൊവ്വയിൽ അദ്ദേഹത്തിന് നടക്കാൻ പോലും കഴിയില്ല. നോക്കുമ്പോ ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്തൊരു പലക, ആണിയുള്ളൊരു പലക ഉണ്ടായിരുന്നു. ഇയാൾ അറിയാതെ ആ പലകം മേലെ അങ്ങ് കാല് വെച്ചു, ഈ ആണി അങ്ങ് കാലിലങ്ങ് കയറി, രക്തങ്ങളെല്ലാം പുറത്തു പോകും. പാവം, അല്ലെങ്കിൽ തന്നെ കാലിന് ശരിയില്ല. അതിന്റെ ഇടക്ക് ഈ ആണിയും കൂടി കയറിയപ്പോ വലിയ സങ്കടം തോന്നിപ്പോയി.
അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ വലിയ ഭാഗ്യവാനാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലൂദിന്റെ മജ്ലിസിൽ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി വന്നപ്പോ ആണി നിങ്ങളെ കാലിൽ തെറിച്ചു എന്ന് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയി പറഞ്ഞ് അങ്ങനെ ഒരു അടുപ്പമെങ്കിലും നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിയല്ലോ, നമുക്ക് എന്ത് പറയാൻ കഴിയും? ഇത് കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്കത് മതി, എനിക്ക് വേറൊന്നും വേണ്ട. ഞാൻ ഇദ്ദേഹത്തിനെ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ഇഞ്ചക്ഷനും കൂടി കൊടുപ്പിക്കണം ഹോസ്പിറ്റലിൽ. അള്ളാഹു തആല അദ്ദേഹത്തിന് വർക്കത്തേട്ടെ. അങ്ങനെ ചില ആളുകൾക്കൊക്കെ വലിയ ഭാഗ്യം കിട്ടും ഇൽമിന്റെ സദസ്സിൽ. ഞാനിപ്പോ ഈ അടുത്ത് കോഴിക്കോട് ജില്ലയിൽ നിന്ന് തോന്നുന്നു, അവിടെ വയത് പോയപ്പോ ഇതുപോലെ സ്ത്രീകളെ ഭാഗത്ത് നിന്ന് ഒരു ഉമ്മ വയത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ബോധം കെട്ട് നിലത്ത് വീണു നടന്നു. അള്ളാഹു നമുക്കെല്ലാവർക്കും അവന്റെ പൊരുത്തത്തിലായ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. അപ്പൊ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, മഹാനവരികൾ വഫാത്താകാനുണ്ടായ കാരണം വഫാത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്താണ്. അതെന്തേ അങ്ങനെ പറയാൻ കാരണം? എല്ലാ സ്വഹാബത്തിനെയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സമാധാനിപ്പിച്ചുവെങ്കിലും ആ പ്രയാസങ്ങളൊന്നും പുറത്ത് കാണിക്കാതെ അതെല്ലാം കൽബിലങ്ങ് നിറച്ചു വെച്ചു. ഏത് സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിച്ച മഹാൻ ആ നേതാവിനെയൊന്ന് വെട്ടിപിരിയുമ്പോഴുള്ള പ്രയാസം ചെറുതല്ല. പക്ഷേ ആ പ്രയാസങ്ങളൊന്നും പുറത്ത് കാണിച്ചില്ല. കാരണം ഞാൻ നേതാവാണ്, നേതാവായ ഞാൻ തന്നെ സങ്കടപ്പെട്ടാൽ പിന്നെ എന്റെ അണികളെ സമാധാനിപ്പിക്കേണ്ടതാരാണ്? മഹാനവരികൾ ആ മനപ്രയാസമൊന്നും പുറത്ത് കാണിച്ചില്ല, പക്ഷേ കൽബിലങ്ങ് നിറഞ്ഞുപോയി. ഏതുവരെ ഇമാം യാഫഈ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു സംസാരിക്കുന്ന സമയത്ത് മഹാനബരുകളുടെ വായയുടെ ഉള്ളിൽ നിന്ന് അദാ റായിഹത്തുൽ ലഹ്മിൽ മശ്വീ കമദൻ അലൈഹി, ഓ ചുടപ്പെട്ട മാംസമില്ലേ, ആ ചുട്ട മാംസത്തിന്റെ വാസന മഹാനവരുകളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാറുണ്ടായിരുന്നു. എന്തേ അങ്ങനെ ഒരു വാസന വരാനുണ്ടായ കാരണം? കാരണം മഹാനവരുകളുടെ ഉള്ളു മുഴുവനും കത്തിപോയിരിക്കുകയാണ്, കരിഞ്ഞു പോയിരിക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് ഉൾക്കൊള്ളാൻ മഹാനവരുകൾക്ക് പോലും കഴിഞ്ഞില്ല. പക്ഷേ ആ പ്രയാസം പുറത്ത് കാണിച്ചില്ല, ആ പ്രയാസം കൽബിൽ തന്നെ കാലങ്ങളായി നിലനിർത്തി പോന്നു. അങ്ങനെയാണ് മഹാനവരുകളുടെ ഉള്ളിൽ നിന്ന് യഖ്റുജു മിൻ ജൗഫിഹി റായിഹത്തുൽ ലഹ്മിൽ മശ്വീ, മഹാനവരുകളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചുടപ്പെട്ട മാംസത്തിന്റെ മണം വരാറുണ്ടായിരുന്നു. അത്രമാത്രം ഉള്ളു കരിഞ്ഞുപോയി. ഇമാം യാഫഈ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്, ഇതുപോലെയാണ് മഹാന്മാർ. ആ കൂട്ടത്തിൽ മഹാനല്ലേ ബഹുമാനപ്പെട്ട മഹബൂബേ സുബ്ഹാനി ഖുതുബുർ റബ്ബാനി ഗൗസുൽ അദമ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. മഹാനവരുകൾ എല്ലാവരുടെയും മനസ്സ് നോക്കി പറയുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു. അതൊക്കെ എല്ലാവർക്കും മഹാന്മാർക്കൊക്കെ അള്ളാഹു തആല കഴിവ് കൊടുക്കും.
ധാരാളം മഹാന്മാർക്ക് ആ കഴിവ് കൊടുത്തു. സുൽത്താനുൽ ഉലമാ ഷൈഖുന കാന്തപുരം ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. നമ്മുടെ കർണാടകയിൽ ഒരു നിക്കാഹിന്റെ സദസ്സിന് വന്നു, നിശ്ചയിച്ച സമയത്തേക്കാളും കുറെ വൈകി. ഉസ്താദ് വളരെ ട്രാഫിക്കിൽ പെട്ടതുകൊണ്ട് എത്താൻ വൈകിപ്പോയതാണ്. അങ്ങനെ വേദിയിലെത്തിയപ്പോ അവിടെ എല്ലാവരും ഉണ്ട്, ഉസ്താദിനെ അനുസരിക്കുന്നവരുണ്ട്, ഉസ്താദിനെ ചീത്ത പറയുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. കല്യാണമാകുമ്പോ പിന്നെ അങ്ങനെയാണ്. പക്ഷെ പുതിയാപ്പിളന്റെ ഉപ്പക്ക് വാശിയാണ്, ഉസ്താദിനെ കൊണ്ട് തന്നെ നിക്കാഹ് ജയിപ്പിക്കണം. അദ്ദേഹം ഉസ്താദിന് വലിയ അടുത്താളാണ്. അങ്ങനെ എല്ലാരും ഇരിക്കുന്ന സമയത്ത് ഒരു മൂന്നാളടുത്തേക്ക് മാത്രം പോയി ഉസ്താദ്. അവർക്ക് വേറെ ആരടുത്ത് ഉസ്താദ് പോയില്ല. ആ മൂന്നാളടുത്ത് പോയിട്ട് സ്റ്റേജില് എല്ലാരും ഉണ്ട്, ഷറഫുലുലമ അബ്ബാസ് ഉസ്താദ് ഉൾപ്പെടെയുള്ള എല്ലാ മഹാന്മാരും അവിടെ ഉണ്ട്. പക്ഷെ ഒരു മൂന്ന് സാധാരണക്കാർ, മൊയിലാമാരല്ല, സാധാരണക്കാർ, അവര് ബേക്കത്തെ സൊഫിലായിരുന്നു ഇരുന്നത്. അവരടുത്ത് പോയിട്ട് ഉസ്താദ് പറഞ്ഞു, കുറെ ട്രാഫിക് ആയിരുന്നു, അതുകൊണ്ട് എത്താൻ വലിയ പ്രയാസമാണ്. നിക്കാഹ് കഴിഞ്ഞിട്ടാ മനസ്സിലാക്കണത് ഈ മൂന്ന് പേര് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരുന്നു, എന്തേ വരാത്തെ, നിക്കാൻ സമയമില്ല. അത് ഉസ്താദിനോട് ആരും പറഞ്ഞിട്ടില്ല. ഉസ്താദ് നേരെ വണ്ടി നിറങ്ങി നേരെ വേദിയിലേക്ക് കയറി വരികയാണ്. പക്ഷെ ഈ മൂന്നാളെ മുഖത്തേക്ക് അടുത്ത് പോയിട്ട് അവർക്ക് അങ്ങോട്ട് കൈ കൊടുത്ത് സലാം പറഞ്ഞു. അവർ ഉസ്താദ് വരുമ്പോഴേക്ക് എണീറ്റ് നിന്നിട്ട് പോലും ഇല്ല. പക്ഷെ ഉസ്താദ് അങ്ങോട്ട് പോയി കൈ കൊടുക്കുമ്പോൾ അവരറിയാതെ എണീറ്റ് നിന്നു. അവരെ മുഖത്ത് നോക്കിയിട്ട് ഉസ്താദ് അങ്ങനെ പറയണമെങ്കിൽ എന്താ കാരണം? അത് മഹാന്മാർക്ക് അല്ലാഹു തആല അങ്ങനെ ഒരു പവർ കൊടുക്കാറുണ്ട്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പിയഗത്തുള്ള വസ്തുവിനെ പോലെ കാമാഞ്ഞ നിങ്ങളെ കൽഭാഗം എന്നോവരി മഹാനവരുകൾ നേരെ മുന്നിലിരിക്കുന്നവരായാലും ശരി, അവരുടെ കൽബിൽ ഉദിച്ച ആശയം എന്താണെന്ന് നോക്കി പറയാനുള്ള കഴിവും ശേഷിയും കിട്ടിയ ഒരിക്കല് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നേരെ തിരിഞ്ഞു. ഇമാമിങ്ങൾ കിതാബിൽ പഠിപ്പിച്ചതാ, തഫ്രീജുൽ ഖാതിർ എന്ന കിതാബിൽ കാണാം. നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നേരെ പിന്നിൽ നിന്നു, പിന്നിലേക്ക് തിരിഞ്ഞു. പിന്നിൽ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, മഹാനവരുകളെ കൂടെ നിസ്കാരത്തിന് കൂടിയ ആളാണ്, വലിയ മഹാനാണ്. പക്ഷെ മഹാനവരുകൾക്ക് ഉളുയില്ലായിരുന്നു. ഉളുയില്ലാതെയാണ് ഷെയ്ഖ് ജീനാനി തങ്ങളെ പിന്നിൽ മയമുമായി നിന്നത്. പക്ഷെ അത് മഹാനവരുകൾ മറന്നുപോയി. പക്ഷെ സലാം വീട്ടിയ ഉടനെ ഷെയ്ഖ് ജീലാനി പറഞ്ഞു, നിങ്ങൾക്ക് ഉളുയില്ലല്ലോ, നിങ്ങൾ എന്റെ പിന്നാലെ നിസ്കരിച്ചത് എങ്ങനെയാണ്? അപ്പോഴാണ് ഇയാൾ മനസ്സിലാക്കുന്നത്, എനിക്ക് ഉളുയില്ലായിരുന്നു, ശരിയാണ്, എന്റെ ഉളു അടക്ക് മുറിഞ്ഞു പോയതാണ്. അത് ഔലിയാക്കൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന വലിയ പവറാണ്. എന്നാൽ മഹാനവരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ ബന്ധമാണ്. എങ്ങനെയാണ് ബന്ധം? ഇമാമിങ്ങൾ കിതാബുകളിൽ രേഖപ്പെടുത്തിയത് കാണാം. ഒരിക്കൽ മഹാനവരുകൾ മദീനയിൽ പോയി. ആ മദീനയിൽ വസ്തഖ്ബല മർഖദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലം, ആ സ്ഥലത്തേക്ക് മഹാനവരുകൾ മുന്നിട്ടു. അർബഈന യൗമാ, 40 ദിവസം മഹാനവരുകൾ അവിടെ തന്നെ നിന്നു. ആ സ്ഥലം വിട്ട് മഹാനവരുകൾ പോയില്ല. ഖായിമൻ, മഹാനവരുകൾ അവിടെ ഇരുന്നിട്ട് പോലുമില്ല, കിടന്നിട്ട് പോലുമില്ല. 40 ദിവസങ്ങളായി ഒരൊറ്റ നൃത്തം തന്നെ. അങ്ങനെ 40 ദിവസങ്ങൾ മഹാനവരുകൾ അവിടെ തന്നെ നിന്നു. വാലിഅൻ, മഹാനവരുകളുടെ രണ്ട് കൈയിനെയും, അല സ്വദരിഹി, നെഞ്ചിന്മേലെ രണ്ട് കൈയിങ്ങനെ വെച്ച് പ്രയാസം പറയുമ്പോ, ആവലാതി പറയുമ്പോ, വേവലാതി പറയുമ്പോ, ശിക്കായത്ത് അവതരിപ്പിക്കുമ്പോ രണ്ട് കൈകളും അങ്ങ് നെഞ്ചത്ത് വെച്ച് പറയാറില്ലേ? ആ രൂപത്തിൽ മഹാനവരുകൾ രണ്ട് കൈയും നെഞ്ചിന്മേലങ്ങ് വെച്ചു. എന്നിട്ട് മുനാജിയൻ ബിഹാദൈനിൽ ബൈതൈനി, രണ്ട് വരികളങ്ങ് പാടാൻ തുടങ്ങി. ഓ ജീവിതത്തിൽ എത്ര പാപങ്ങൾ വന്നാലും
ആ തെറ്റുകളെല്ലാം പൊറുപ്പിക്കാൻ ഏറ്റവും നല്ല വഴിയല്ലേ റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞതല്ലേ, വലൗ അന്നഹും ഇല്ലലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുംുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ജനങ്ങൾ തെറ്റ് ചെയ്താൽ, അങ്ങനെ ആ തെറ്റ് ചെയ്ത ജനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തു വന്നാൽ, അത് ഹബീബായ തങ്ങളുടെ ജീവിതകാലത്തായാലും ശരി, വഫാത്തിന് ശേഷമായാലും ശരി, കാരണം തങ്ങളടുത്തേക്ക് വന്നു എന്ന് മാത്രം പറഞ്ഞതാണ്, ജീവിച്ചിരിപ്പുള്ള തങ്ങളെന്നോ മരിച്ച വഫാത്തായ തങ്ങളെന്നൊന്നും പറഞ്ഞില്ല, തങ്ങളടുത്തേക്ക് വന്നു. അപ്പൊ ജീവിച്ചിരിപ്പുള്ള സമയത്തായാലും ശരി, വഫാത്തിന് ശേഷമായാലും ശരി, തങ്ങളടുത്തേക്ക് വന്നു. വസ്തഗ്ഫറുല്ലാഹ്, അവർ വീട്ടിലിരുന്ന് പൊരുക്കലിന് ചോദിച്ചതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്ന് എന്നിട്ടവർ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നു. ഇതേ കാരണം ഹബീബായ തങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലത്തിന് വലിയ പവറാണ് കേട്ടോ, അതുകൊണ്ട് സ്ഥലത്തിന് പവർ കൂടുന്നതനുസരിച്ച് ചോദിക്കുന്നതിനും പവർ കൂടുന്നു. ഓ പുരുഷന്മാരെ, സ്വന്തം വീട്ടിലിരുന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതിനേക്കാളും ഒരു നാട്ടിൽ അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭവനം ഏതാണ്? അതാത് നാട്ടിലെ പള്ളിയാണല്ലോ. കാരണം പള്ളി പ്രസിഡന്റിൻ്റെതല്ല, പള്ളി സെക്രട്ടറിയുടേതല്ല, പള്ളി ഖജാഞ്ചിയുടേതല്ല, പള്ളി കമ്മിറ്റി ഭാരവാഹികളുടേതല്ല, പള്ളി മഹല്ല് നിവാസികളുടേതല്ല, പള്ളി അല്ലാഹുവിൻ്റെതാണ്. ആ റബ്ബിൻ്റെ ഭവനമായ പള്ളിയിൽ വന്ന് റബ്ബിലേക്കൊന്ന് മനസ്സ് തിരിച്ച് പാപം പൊറുക്കലിന് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടിപ്പോയി. ഇതുപോലെ സ്ഥലത്തിൻ്റെ പവർ കൂടുന്നതനുസരിച്ച് ചോദിക്കുന്നതിനും പവർ കൂടുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്ന് ആ ഹബീബിൻ്റെ ദർബാറിൽ വെച്ച് അല്ലാഹുവിനോട് പാപങ്ങളെല്ലാം ഒന്ന് പുറത്തു കിട്ടാൻ വേണ്ടി ചോദിച്ചാൽ ലവജദുല്ലാഹ് തവ്വാബർ റഹീമാ, അവർ അല്ലാഹു തൗബ സ്വീകരിക്കുന്നവനായി അവർ അല്ലാനെ എത്തിക്കും കേട്ടോ. സുബ്ഹാനല്ലാഹ്. ശൈഖ് ദീലാനി റളിയല്ലാഹു അൻഹു മദീനത്തുൽ മുനവ്വറയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലത്തേക്ക് മുന്നിട്ടു. അർബഈന യൗമൻ ഖായിമൻ, 40 ദിവസം ഒരൊറ്റ നിർത്തം, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോയില്ല. എന്തിനാ നിർത്തം അറിയോ? പാപം പൊറുക്കലിനെ ചോദിക്കാനാണ്. സുബ്ഹാനല്ലാഹ്. നല്ലവേരും മഴിസാ തൊളുതോരു ഉലുവാലെ, 48 സുബഹി തൊളുതോവറെ. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, 40 ഇശായിനെടുത്താതെ ഉലുവോടെ രാത്രി കിടന്നുറങ്ങാതെ ഇബാദത്തെടുത്ത് നിസ്കരിച്ച് ഖുർആനോതി ദിക്ര ചൊല്ലി തസ്ബീഹ് ചൊല്ലി സുബ്ഹി നിസ്കരിച്ച മഹാനല്ലേ, എന്നിട്ടും ജീവിതത്തിൽ അറിയാതെ വന്നുപോയ പാപങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് പുറത്തു കിട്ടാൻ ഏറ്റവും നല്ല വഴി ഹബീബായ തങ്ങളുടെ ദർബാറാണല്ലോ എന്ന് മനസ്സിലാക്കി അവിടെ എത്തിയല്ലോ. ഓ ചെറുപ്പക്കാരെ, ഈ പാവപ്പെട്ടവൻ്റെ ജീവിതത്തിൽ എത്ര തെറ്റു വന്നുപോയി, നമ്മുടെ ജീവിതത്തിൽ എത്ര തെറ്റു വന്നുപോയി. ഓരോ ദിവസവും ഈ നാവുകൊണ്ട് എത്ര ഹറാമാണ് സംസാരിക്കുന്നത്, എത്ര കളവാണ് പറയുന്നത്, എത്ര ഗീബത്താണ് പറയുന്നത്, എത്ര നമീമത്താണ് പറയുന്നത്, ഈ കൽബുകൊണ്ട് എത്ര ഹറാമാണ് ചിന്തിക്കുന്നത്. പകയുള്ള കൽബല്ലേ
വൈരാഗ്യമുള്ള കൽബല്ലേ, ലോകമാന്യമുള്ള കൽബല്ലേ, അഹങ്കരിക്കുന്ന കൽബല്ലേ, ചതി കാണിക്കുന്ന കൽബല്ലേ. വേറെ ഒരാളുടെ ഉയർച്ച കാണുമ്പോഴും അയാൾക്കൊരൽപ്പം സ്ഥാനം കിട്ടുന്നത് കാണുമ്പോഴും അസൂയ കാണിക്കുന്ന കൽബല്ലേ. ഇങ്ങനെ എത്ര കൽബുകൊണ്ട് തെറ്റുവന്നുപോയി, ഈ കാതുകൊണ്ട് എത്ര ഹറാമ് കേട്ടുപോയി, ഈ കൈകളെ കൊണ്ട് എത്ര ഹറാമ് വരച്ചുപോയി, എത്ര നോട്ടീസ് കീറി വലിച്ചെറിഞ്ഞുപോയി, എത്ര ഫ്ലെക്സുകൾ താഴോട്ട് വലിച്ചിട്ടു പോയി. പോരാ, അന്യ പെൺകുട്ടികൾക്ക് എത്ര വാട്സപ്പിൽ ചാറ്റിംഗ് ചെയ്തു പോയി, അന്യ പെണ്ണിനോട് വീഡിയോ കോളിൽ സംസാരിക്കാൻ ഈ കൈകൊണ്ട് എത്ര തവണ വീഡിയോ കോൾ ചെയ്തു പോയി. ഓ, ഈ പരിസരത്തുള്ളവരെല്ലാം മർക്കസുൽ ഹുദാ വിമൻസ് കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികളാണെന്നറിഞ്ഞപ്പോ ഈ നാട്ടിലുള്ള പെൺമക്കളെല്ലാം ശരീഅത്തിന്റെ ബോധമുള്ള പെൺമക്കളാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇനി ഒന്നും കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഓ സഹോദരിമാരെ, നിങ്ങളുടെ ഈ കൈകൊണ്ട് നിങ്ങൾ അതാ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോട്ടോകൾ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചുപോയി. നിങ്ങൾ ഫേസ്ബുക്കിൽ ലൈവായി വന്ന് എത്ര വീഡിയോ നിങ്ങൾ ലൈവായി എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു പോയി, എത്ര ഡബ്മാഷകൾ ഷെയർ ചെയ്തു പോയി, എത്ര മ്യൂസിക്കലുകൾ ഷെയർ ചെയ്തു പോയി, എത്ര ടിക്ടോക്കുകൾ ഷെയർ ചെയ്തു പോയി. ആ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളെല്ലാം ഓർത്ത് ആ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ഒന്ന് പൊറുക്കലിനെ ചോദിക്കേണ്ടതില്ലയോ? ബഹുമാനപ്പെട്ട ഖുതുബുൽ ഖതാബ് ഹൗസുൽ അലമ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സർഹുൽ അസീസ് മദീനത്തുൽ മുനവ്വറയിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കുന്ന ആ സ്ഥലത്ത് 40 ദിവസം ഒരൊറ്റ നൃത്തമാണ്. എന്നിട്ട് നെഞ്ചിന്മേൽ രണ്ട് കയ്യങ്ങ് വെച്ചു, രണ്ട് വരികൾ അങ്ങ് പാടാൻ തുടങ്ങി. ദുനൂബി കമൗജിൽ ബഹരി ബൽഹിയ അക്സറു കമതലിൽ ജിബാലി ശുമ്മി ബൽഹിയ അക്ബറു ولكنها عند الكريم ضعفا جناح من البعوض بل هي اصغر نبي ആര് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പാപം പൊറുക്കലിനെ ചോദിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി എന്ന്? അങ്ങനെയാണെങ്കിൽ ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു മുശരിക്കാകേണ്ടതല്ലേ ചെറുപ്പക്കാരെ? അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ എതിരായിട്ടുള്ള ഒരൊറ്റ വിശ്വാസവും നമ്മുടെ മഹല്ലുകളിൽ വന്നുകൂടാ. അത് ശ്രദ്ധിക്കേണ്ടത് മഹല്ല് നിവാസികളാണ്. ഓ, മഹല്ല് നിവാസികളുടെ ഉത്തരവാദിത്വം കുറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു പുത്തനാശയക്കാരൻ നമ്മുടെ മഹല്ലുകളിൽ കയറിക്കൂടിയാ ഉത്തരം പറയേണ്ടത് മഹല്ല് നിവാസികളാണ്. കേട്ടോ, ശൈഖ് ജീലാനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ വന്നിട്ട് നേരിട്ട് പൊറുക്കലിന് ചോദിക്കാണ്. നബി സല്ലല്ലാഹു തങ്ങളെ, ജീവിതത്തിൽ ധാരാളം പാപങ്ങൾ വന്നുപോയി, പൊറുത്തു തരണേ. എന്നിട്ടത് പറയാൻ വേണ്ടി ഉപയോഗിച്ച വരികണ്ടോ, ദുനൂബി എന്റെ പാപങ്ങൾ കമൗജിൽ ബഹരി സമുദ്രത്തിന്റെ തിരമാലകളെ പോലെയാണ് നബിയേ. അത്തരം പാപം മഹാനവരുകൾ ചെയ്തു ചെയ്തിട്ടില്ല. അത് വിനയത്തിന്റെ വാക്കാണ്, വിനയത്തിന്റെ വാക്ക്. ഷാഫി ഇമാം അങ്ങനെ പറഞ്ഞില്ലേ, വിനയത്തിന്റെ വാക്ക് പറഞ്ഞില്ലേ? ഔലിയാക്കൾ ഔലിയാക്കളാകാൻ കാരണം തന്നെ മൂന്ന് കാരണങ്ങളെന്നാണ് ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു കിതാബ് മഹാനവരുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഔലിയാക്കൾ ഔലിയാക്കളാകാൻ മൂന്ന് കാരണം, നിസ്കാരം കൊണ്ടല്ല. അങ്ങനെ ഇപ്പൊ എല്ലാരും നിസ്കരിക്കുന്നില്ലേ? അങ്ങനെ ഇപ്പൊ നമ്മൾ ആരും നിസ്കരിക്കാത്തവരാ? അപ്പൊ പിന്നെ നമ്മൾക്ക് ഔലിയാക്കന്മാരാ? ഇല്ല. അപ്പൊ നിസ്കരിക്കുന്നത് കൊണ്ട് ഔലിയാക്കൾ ആവൂലെന്ന് ഉറപ്പായി.
അതിന്റെ അർത്ഥം നിസ്കരിക്കാത്തവർ ഔലിയാക്കളും അല്ല. നിസ്കാരം ഏതായാലും വേണം, അത് വിഷയം വേറെ. പക്ഷെ നിസ്കരിച്ചത് കൊണ്ട് ഔലിയാവൂല. ഷെയ്ഖ് ജീലാനി തങ്ങൾ തന്നെ പറഞ്ഞ വാക്കാണ്, നോമ്പ് നോറ്റത് കൊണ്ടാണോ, ധാരാളം നിക്കറും സലാത്തും ഒക്കെ ചൊല്ലുന്നത് കൊണ്ടാണോ? അല്ല, മൂന്ന് കാര്യം കൊണ്ടാണ്. മൂന്ന് കാര്യം. ആ മൂന്ന് കാര്യങ്ങളിൽ ഒന്നേ തരിയോ? ഒന്ന് ബിൽ ഖറം, സദഖ കൊടുക്കണം. ഔലിയാക്കൾ ഔലിയാക്കളാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം സദഖ ചെയ്യും. ബഹുമാനപ്പെട്ട സയ്യിദുന താജുൽ ഉലമ, അല്ലാഹു ദരജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹ്. തങ്ങളവർക്ക് തങ്ങളവരുകൾക്ക് ആരെല്ലാം കൊണ്ടുപോയി പൈസ കൊടുക്കുന്നുണ്ടോ, അതൊക്കെ എന്തിനാ? ചിലപ്പോ വന്ന അയാളോട് പൈസ ചോദിക്കും, ചിലപ്പോ ചോദിക്കും. മലപ്പുറം ജില്ലയിലെ തിരൂരിൽ പിന്നെ ഒരു അഷറഫാജി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അപ്പൊ ഞാൻ ഉസ്താദിന്റെ പൊന്മോൾ ഉസ്താദിന്റെ ദർസിൽ ഓതി പഠിക്കുന്ന സമയം, അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു കല്യാണത്തിന് വേണ്ടി അദ്ദേഹം ഉസ്താദിനോട് പറഞ്ഞു. ഉസ്താദിനോട് വലിയ ബന്ധമാണ് അദ്ദേഹം. താജുൽ ഉലമ നിക്കായ് ചെയ്യണം. അങ്ങനെ ഉസ്താദ് താജുൽ ഉലമാനെ നിക്കായിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി പോയി. അപ്പൊ താജുൽ ഉലമ ഉസ്താദിനോട് ചോദിച്ചു, 100,000 തരുമോ നിക്കായിന് വന്നാൽ? എന്തിനാ 100,000? 100,000 എന്തിനാണ്? 100,000 തന്നാലേ ഞാൻ നിക്കായിന് വരൂന്നല്ല, രണ്ട് രണ്ടാണ്. പിന്നെ വന്നാൽ 100,000 തരുമോ? ഈ 100,000 കിട്ടിയിട്ട് എന്താ ചെയ്യാറിയോ? നമ്മൾ കൊണ്ടുപോയിട്ട് ബാങ്കിൽ വെക്കാണ്. അതേസമയത്ത് താജുലും എന്താ ചെയ്യ? നേരെ 100,000 കിട്ടിയാൽ കൊണ്ടുവന്ന് അവിടുത്തെ കിടക്ക ബെഡിന്റെ അടിയിൽ വെക്കും. എന്നിട്ട് പോകുന്ന ഓരോരുത്തർക്കും അടിയിൽ നിന്ന് എടുത്തിട്ട് പൈസ കൊടുക്കും. അപ്പൊ ഞാൻ ഒരിക്കല് പൊന്മളുസ്താദിന്റെ കൂടെ ഉള്ളാളത്തൊരു പരിപാടിക്ക് പോയപ്പോൾ അന്ന് കമ്മിറ്റിക്കാരൊക്കെ ഉസ്താദിന് ഒരു ഹദിയ കൊടുത്തു, ഉസ്താദിന്റെ ക്ലാസ് കഴിഞ്ഞ ശേഷം. അപ്പൊ ഉസ്താദിനോട് തങ്ങൾ ചോദിക്കാണ്, കമ്മിറ്റിക്കാരെ തന്നു ചോദിച്ചു. ആ അവര് ഹദിയ തന്നു. എത്ര തന്നു എന്നാവോ? എന്നിട്ട് ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ നേരെ വേറൊരു കവറും എടുത്തിട്ട് തങ്ങളെ കൈകൊണ്ട് വേറൊരു കവറും കൊടുത്തു. അല്ല, കമ്മിറ്റിക്കാർ തന്നു. അത് കമ്മിറ്റിക്കാരുടെ വകയിലല്ലേ, ഇത് എന്റെ വകയിലാണ്. അങ്ങനെ ധാരാളം വരുന്നവർക്കൊക്കെ, പാവങ്ങൾക്കും ആലിമീങ്ങൾക്കും സയ്യദന്മാർക്കൊക്കെ കൊടുക്കുന്നു ബഹുമാനപ്പെട്ട താജുൽ ഉലമ. ഔലിയാക്കൾ ഔലിയാക്കളാകാനുള്ള പ്രധാനപ്പെട്ട മൂന്ന് വഴികളാണ് അതിൽ ഒന്ന് ബിൽ ഖറം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബത്ത് വന്ന് ചോദിച്ചു, അയ്യുൽ ഇസ്ലാമി ഖൈർ യാ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ ഇസ്ലാമിൽ ഏറ്റവും നല്ല പ്രവർത്തനം ഏതാണ് നബിയെ? അപ്പൊ അഞ്ചു നേരം നിസ്കരിക്കല് എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പിന്നെ അതേതായാലും ഉണ്ടല്ലോ, ജനങ്ങൾ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങളുണ്ട്. എന്താണത്? ഭക്ഷണം കൊടുക്കൽ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്ലാമിൽ ഏറ്റവും ഖൈറായ കാര്യമാണ് ഇത്വാമു ത്വാം. അങ്ങനെയുണ്ട് ചില ആളുകൾ, അവരുടെ പൈസ ചോദിച്ചാൽ തരൂല, സംഭാവന സ്ഥാപനത്തിന് സംഭാവന ചോദിച്ചാൽ പൈസ തരൂല, അറിവാണെങ്കിൽ തരാന്നാണ്. അതുപോലെ മൗലൂദിന്റെ സദസ്സിന് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ തരാൻ റെഡി എന്ന് പറയും, കാരണം അവർക്ക് അതിന്റെ മഹത്വം അറിയുന്നത് കൊണ്ടാണ്. അങ്ങനെ ഒരു കാര്യം ഔലിയാകണമെങ്കിൽ, ഒലിയാകണമെങ്കിൽ മൂന്ന് കാര്യം വേണം. ഒന്ന് അതാണ്, രണ്ടാമത്തത് വത്തവാദു, വിനയം വേണം. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാള് വലിയാകണമെങ്കിൽ മൂന്ന് കാര്യം വേണം. ഒന്ന്, നന്നായി സദഖ ചെയ്യണം. രണ്ടാമത്തത് വത്തവാദു, നല്ല വിനയം വേണം. അഹങ്കാരം വന്നുകൂടാ, ഞാനൊരൽപ്പം പ്രസംഗിക്കുമ്പോഴേക്ക് എന്നെ കുറിച്ച് പലതും ഇവിടെ പറഞ്ഞത് കേട്ടു, പക്ഷേ അതൊക്കെ അവരുടെ സന്തോഷം കൊണ്ടവർ പറയുകയാണ്. ഞാൻ ആ പറഞ്ഞതിൽ ഒന്നുപോലും ഒരു സ്ഥാനത്ത് പോലും ഈ പാവപ്പെട്ട ഞാൻ എത്തിയിട്ടില്ല, പക്ഷേ ജനങ്ങൾ എന്നെ കൊണ്ടങ്ങനെ വിശ്വസിച്ചപ്പോ ഞാൻ അങ്ങനെയൊന്ന് ആകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വിനയം വളരെ പ്രധാനമാണ്. ആ വിനയത്തിന്റെ വാക്കാണ് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ പാപങ്ങളെല്ലാം സമുദ്രത്തിന്റെ തിരമാലകളെ പോലെയാണ് നബിയേ. ഇരിക്കട്ടെ, മൂന്നാമത്തെ കാര്യം ഏതാണ് വലിയാകണമെങ്കിൽ?
വസലാമത്തിൽ ഖൽ കൽബ് രക്ഷപ്പെട്ട് കിട്ടണോ? കൽബ് രക്ഷപ്പെട്ടാലേ വലിയാവൂ. വേറെ ഒരാളെ കാണുമ്പോ അസൂയ വെക്കുന്ന കൽബാണോ വലിയാകൂല? വൈരാഗ്യമുള്ള കൽബാണോ വലിയാകൂല? യൗമലായം ഫഴുമാലും വലബനോ ഇല്ലാമന്നത്തല്ലാഹ ബി കൽബിൻ സലീം. ഓ, സമ്പത്ത് ഉപകരിക്കാത്ത ഒരു കോടതിയില്ലേ? മക്കള് പോലും ഉപകരിക്കാത്തൊരു കോടതിയില്ലേ? ആ കോടതിയിൽ ഉപകരിക്കുന്നതേതാണ്? ഇല്ലാമന്നത്തല്ലാഹ ബി കൽബിൻ സലീം. നീ ധാരാളം സ്ഥാപനത്തിൽ കൊടുത്തവനാണെങ്കിലും, ധാരാളം സഹായിച്ചവനാണെങ്കിലും, ധാരാളം പ്രവർത്തിച്ചവനാണെങ്കിലും, നിനക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരുപാട് മക്കൾ നിനക്കുണ്ടെങ്കിലും അവരൊന്നും റബ്ബിന്റെ കോടതിയിൽ വരൂല. എപ്പോ? നിന്റെ കൽബുമായി നീ അള്ളാഹുവിനെ സമീപിക്കുമ്പോ. ആ കൽബ് കേടായ കൽബാണോ? ഓ മുസ്ലിമേ, വേറെ ഒരാളോട് വൈരാഗ്യം വെച്ചിട്ടുള്ള കൽബാണോ? ആ കൽബുമായി റബ്ബിനെ സമീപിച്ചാൽ റബ്ബ് സ്വീകരിക്കൂല. ഇല്ലാമന്നത്തല്ലാഹ ബി കൽബിൻ സലീം. എല്ലാ കൽബിയായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട കൽബായിരിക്കണം. ആ കൽബുമായി അള്ളാഹുവിന്റെ അടുത്ത് പോയാലേ ഇവിടെ കൊടുത്ത സമ്പത്ത് ഉപകരിക്കൂ. അഭിമാനിക്കാൻ പറ്റിയ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ കൊണ്ടും ഉപകരിക്കാൻ പറ്റുള്ളൂ എന്ന് ഖുർആൻ പറയാം. അതുകൊണ്ട് ശൈഖ് ജിലാനി പറഞ്ഞു, വലിയാകണമെങ്കിൽ ഒന്ന് സദഖ കൊടുക്കണം, രണ്ട് നല്ല വിനയം വേണം, മൂന്നാമത്തത് വസലാമത്തിൽ ഖൽബ്, കൽബ് രക്ഷപ്പെട്ടിരിക്കണം. ആ രണ്ടാമതായി പറഞ്ഞ വാക്ക് കണ്ടില്ലേ, വിനയം വേണം. ആ വിനയത്തിന്റെ വാക്കാണ് മഹാനവരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ മുനവ്വറയിൽ അങ്ങ് പോയിട്ട് പറയുകയാണ്. ദുനൂബി കമൗജിൽ ബഹരി ബൽഹിയ അക്സറു കമസലിൽ ജിബാലി ശുമ്മി ബൽഹിയ അക്ബറു. ഓ നബിയേ, എന്റെ പാപങ്ങൾ സമുദ്രത്തിന്റെ തിരമാലകളെ പോലെയാണ്, അല്ല അതിനേക്കാളും കൂടുതലുണ്ട്. ഏതുപോലെ? അതാ വലിയ വലിയ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളില്ലയോ, ആ പർവ്വതങ്ങളെ പോലെയാണ് എന്റെ പാപങ്ങളെല്ലാം. ബൽഹിയ അക്സറു, ആ പർവ്വതത്തെക്കാളും അധികരിച്ചതാണ്. എന്നിട്ട് മഹാനവരുകൾ പറയുന്നു, പക്ഷേ മാന്യനായ റബ്ബുണ്ടല്ലോ, ഞാൻ എത്ര തെറ്റ് ചെയ്താലും ആ പാപങ്ങളെല്ലാം പൊറുത്തു തരുന്ന റബ്ബ്, ആ റബ്ബത് പൊറുത്തു തന്നാലോ കൊതുകിന്റെ ചിറകുണ്ടല്ലോ, ആ കൊതുകിന്റെ ചിറകിന് തുല്യമാണ് എന്റെ പാപങ്ങൾ എന്റെ റബ്ബിന്. ബൽഹിയ അസ്ഗറു, കേവലം കൊതുകിന്റെ ചിറക് മാത്രമല്ല, ആ ചിറകിനേക്കാളും വളരെ ചെറുതാണ് എന്റെ റബ്ബിന്റെ പാപങ്ങളെ പൊറുത്താൽ എനിക്കതുള്ളത് കേട്ടോ. കണ്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ ബന്ധം സ്ഥാപിച്ചു. അവിടുന്ന് ആ പാപം പൊറുത്തു കിട്ടാനായി മഹാനവരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദർബാറിൽ പോയി. ഇതുപോലെ തന്നെ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയത് കാണാം. വജാഅ മർറത്തൻ ഉഖ്രാ, വേറെ ഒരിക്കൽ മദീനയിലേക്ക് മഹാനവരുകൾ പോവുകയാണ്. തങ്ങളുടെ റൗളാ ശരീഫിന്റെ അടുത്ത് നിൽക്കുമ്പോ അതാ മഹാനവരുകൾ അവിടുന്ന് അതാ രണ്ട് വരികൾ ഇങ്ങനെ പാടാൻ തുടങ്ങി. ഏതാണ് ആ രണ്ട് വരി? ഫിഹാലത്തിൽ ബുഅ്ദിറു ഹീ കുന്തു ഉർസിലുഹാ
تقبل الأرض عني وهي نائبتي وهذه نوبة الأشباه قد حضرت فامدد يمينك كي تحلى بها شفتي റളിയല്ലാഹുവിന്റെ ജീവിതത്തിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുവിന്റെ ജീവിതത്തിലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നാണ്. മദീനയിൽ പോയി റിഫായി ഷെയ്ഖും ഈ രണ്ട് വരികൾ പാടിയിട്ടുണ്ട്. ഷെയ്ഖ് ജീലാനി തങ്ങളും ഈ രണ്ട് വരികൾ പാടിയിട്ടുണ്ട്. ആ വരിയിൽ എന്താണ് ഷെയ്ഖ് ജീലാനി പറയുന്നത്? നബിയേ, ഞാൻ അതാ കുറെ അകലെ നിൽക്കുന്ന സമയത്ത് ഞാൻ എന്റെ റൂഹിനെ ഞാൻ പറഞ്ഞേക്കാറുണ്ടാണിരുന്നു, ഞാൻ എന്റെ ആത്മാവിനെ പറഞ്ഞേക്കാറുണ്ടാണിരുന്നു. അതേസമയം ഇപ്പോൾ ഞാൻ എന്റെ ആത്മാവും എന്റെ ശരീരവുമായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്നിരിക്കുകയാണ്. എന്റെ ആഗ്രഹം ഒന്നേയുള്ളൂ, فامدد يمينك كي تحلى بها شفتي. ഓ നബിയേ, അവിടുത്തെ രണ്ട് കരങ്ങളില്ലയോ, ആ രണ്ട് കൈയിനെയൊന്ന് പുറത്തേക്ക് തരുമോ? അവിടുത്തെ കയ്യനൊന്ന് ഞാനൊന്ന് ഉമ്മ കൊടുക്കട്ടെ നബിയേ, ഞാനൊരു മുത്തം കൊടുക്കട്ടെ നബിയേ. ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ആ രണ്ട് വരികൾ അവിടെ ഉരുവിട്ടപ്പോഴേക്ക് അതാ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നത് കാണാം. തങ്ങളുടെ കൈ റൗള ശരീഫിന്റെ പുറത്തേക്ക് വരികയാണ്. ഷെയ്ഖ് ജീലാനി തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കയ്യങ്ങ് മുസാഫഅത്ത് ചെയ്തു. ആ കൈയിനെ അങ്ങ് ചുംബിച്ചു. മാത്രമല്ല, വവളഹ അലാ റസിഹി റളിയല്ലാഹു അൻഹു റൗളാ ശരീഫിൽ നിന്ന് പുറത്തേക്ക് വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ ആ കൈയിനെ അങ്ങെടുത്ത് ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ തലയുടെ മേലങ്ങ് വെച്ചു. ഇത് രേഖപ്പെടുത്തിയതിന് ശേഷം പണ്ഡിതന്മാര് പറയുകയാണ്, തത്തുല്യമായ സംഭവം ബഹുമാനപ്പെട്ട ജമാഅത്തിൽ ഉലാ മാസത്തിൽ നാം ഓർക്കുന്ന സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീരി റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു വലിയ സ്ഥാനം കിട്ടാനുള്ള കാരണം അതാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അഭേദ്യമായ ബന്ധമാണ്. ആ ബന്ധം എവിടെ വരെ എത്തി എന്നറിയോ? മഹാന്മാരായ പണ്ഡിതന്മാർ വീണ്ടും പറയാണ്, കാനൽ ഗൗസു യൗമൻ ജാലിസൻ അലൽ മിമ്പരി ലിൽ വഅലി. ഒരിക്കൽ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറിയിട്ട് വഅലി പറയാണ്. വഅള് പറയാൻ വേണ്ടി മിമ്പറിൽ കയറിയതാണ്. നമ്മൾ ഇന്ന് സ്റ്റേജ് ഉള്ളത് പോലെയാണ് മിമ്പർ. അപ്പൊ ആ മിമ്പറിൽ കയറി ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഇങ്ങനെ വഅള് പറയുമ്പോ ഫനസല ബിസുർഅത്തിൻ ഇലൽ മിർഖാത്തിൽ അഖീറ, വളരെ പെട്ടെന്ന് ഇങ്ങനെ വഅള് ഉഷാറായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ വളരെ പെട്ടെന്ന് താഴെ സ്റ്റെപ്പിലേക്ക് ഇറങ്ങി. ഈ മിമ്പറിലേക്ക് കയറാൻ പടികൾ ഉണ്ടാവുമല്ലോ, ഏറ്റവും ലാസ്റ്റ് പടിയിലേക്ക് അങ്ങ് ഇറങ്ങി ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. فوقف قائما متواضعا واضعا يدا على يد എന്നിട്ട് ആ ലാസ്റ്റ് സ്റ്റെപ്പിൽ വന്നിട്ട് വളരെ വിനയത്തോടെ നിന്നു ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു. കൈ കൈയിന്മേൽ ഇങ്ങനെ വെച്ചിട്ട് വളരെ വിനയത്തോടെ, അങ്ങനെ വളരെ വിനയത്തിന്റെ ഒരു നൃത്തം ഉണ്ടല്ലോ, ഒരു കൈ വേറൊരു കൈ മേൽ ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു നൃത്തം, ഇങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ വളരെ വിനയത്തോടെ ഒരു കൈ മറ്റേ കൈ മേൽ വെച്ചിട്ട് അങ്ങനെ നിന്നു. അപ്പോ പിന്നെ ഒരൽപ്പം നേരം അങ്ങ് കഴിഞ്ഞപ്പോ അതാ വീണ്ടും മിമ്പറിലേക്ക് കയറി. ഇത് കണ്ടപ്പോ ജലസഫി മക്കാനിഹി നേരത്തെയുള്ള സ്ഥലത്ത് തന്നെ ഇരുന്നു. ഇടക്ക് വാള് നിർത്തി പിന്നെ വീണ്ടും വാള് പറയാൻ തുടങ്ങി.
കാണികളായി ഒരുമിച്ചുകൂടി അവർക്ക് എല്ലാവർക്കും വലിയ അത്ഭുതം തോന്നിപ്പോയി. എന്തേ ഇങ്ങനെ മിമ്പറിൽ കയറി വാല് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പെട്ടെന്ന് താഴെ സ്റ്റെപ്പിലേക്ക് ഇറങ്ങാനുള്ള കാരണം എന്താണ്? വളരെ വിനയത്തോടെ നിൽക്കാനുള്ള കാരണം എന്താണ്? പോരാ, വാല് നിർത്താനുള്ള കാരണം എന്താണ്? പിന്നെ ഒരല്പനേരം അങ്ങ് കഴിഞ്ഞപ്പോ വീണ്ടും നേരത്തെയുള്ള മിമ്പറിൽ കയറുകയും അവിടെ യഥാ വാല് പറയാൻ തുടങ്ങിയല്ലോ. എന്തേ ഇടക്കിങ്ങനെയൊന്ന് സംഭവിക്കാൻ കാരണോ? ഇതിന്റെ റീസണിനെ കുറിച്ച്, കാരണത്തെ കുറിച്ച് മഹാനവരുകളോട് ചോദിക്കപ്പെട്ടപ്പോൾ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറയുകയാണ്, റഅയ്തു ജദ്ദി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാഅ വജലസ അലൽ മിമ്പരി. ഓ പള്ളിയിൽ ഒരുമിച്ചു കൂടിയ ജനങ്ങളെ, ഓ നാട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ അടുത്തേക്ക് വന്നത് ഞാൻ കണ്ടു. എന്നിട്ട് എന്റെ മിമ്പറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്നത് ഞാൻ കണ്ടു. തങ്ങൾ വന്നിട്ട് എന്റെ മിമ്പറിൽ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോ ഞാൻ താഴോട്ട് ഇറങ്ങിക്കൊടുത്തതാണ്. പ്രായമുള്ളവരെ കാണുമ്പോ ചെറുപ്പക്കാർക്ക് വിനയം വേണം. ഞാൻ ആരോഗ്യമുള്ളവനാണ്, എനിക്ക് എന്തു വേണമെങ്കിലും ചെയ്യാൻ കഴിയും എന്ന് കരുതിയിട്ട് പ്രായമുള്ളവർ ഇൻസൽട്ട് ചെയ്യാൻ പാടില്ല. ഇന്ന മിൻ ഇജ്ലാലില്ലാഹി സുബ്ഹാനഹു വ തആല ഇക്രാമുദ് ശൈബത്തിൽ മുസ്ലിം. ഒരു പ്രായമുള്ള ഒരു മുസ്ലിമായ മനുഷ്യനെ ബഹുമാനിക്കുക എന്നത് അള്ളാഹനെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ചില ബസ്സിലൊക്കെ ഇങ്ങനെ ഞാൻ എന്റെ ദർശനം പഠിക്കുന്ന മുത്താലിമീങ്ങൾക്ക് ഈ ഹദീസ് മിഷ്കാത്തിൽ വന്നപ്പോ ഓതിക്കൊടുത്തപ്പോ കുട്ടികളെല്ലാരും പറഞ്ഞു, ഉസ്താദെ ബസ്സിലും കന്നഡയിൽ ഇത് എഴുതി വെച്ചത് കാണാം. ആ അങ്ങനെ എഴുതി വെച്ചത്, ബസ്സിൽ ഇങ്ങനെ എഴുതി വെച്ചത് കാണാം. ഹിറിയറന്നു ഗൗരവിസൂതു ദേവനന്നു ഗൗരവിസൂതക്കെ സമാന സരി എന്നൊരു വാക്ക് ഇങ്ങനെ എഴുതി വെച്ചത് കാണാം. അപ്പൊ ഞാൻ പറഞ്ഞത് ബസ്സിൽ മാത്രം എഴുതിയതല്ല, അത് ഹദീസാണ്. അപ്പൊ യുവാക്കളൊക്കെ പ്രായമുള്ളവരെ കാണുമ്പോൾ എനിക്കും ഒരു പ്രായം ഉണ്ടാകാൻ ഒരു സമയം വരാനുണ്ട് എന്ന് മനസ്സിലാക്കി. അന്ന് ഞാൻ ഇന്ന് പ്രായമുള്ളവരെ പരിഹസിച്ചാൽ അന്ന് യുവാക്കൾ ഞാൻ പ്രായമാകുമ്പോ എന്നെ പരിഹസിക്കും എന്ന് യുവാക്കൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അദബ് വേണം. തങ്ങന്മാരെ കാണുമ്പോ വലിയ അദബ് വേണം. ആലിമീങ്ങളെ കാണുമ്പോ വലിയ അദബ് വേണം. ഇത് പിന്നെ SSF SYS പരിപാടി ആകുമ്പോ നമ്മളൊക്കെ ആലിമീങ്ങളെയും തങ്ങന്മാരെയും ബഹുമാനിക്കുന്നവരായതുകൊണ്ട് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. അദബ് വേണം. ഉമ്മാനെ കാണുമ്പോ അദബ് വേണം. ബാപ്പാനെ കാണുമ്പോ അദബ് വേണം. ഉമ്മാക്ക് ചെലവിന് കൊടുക്കുന്നതിൽ ഒരു ലുബ്ധതയും ചെറുപ്പക്കാരായ മക്കൾക്ക് ഉണ്ടാകാൻ പാടില്ല. ചില മക്കളുണ്ട്, ഭാര്യക്ക് എത്ര വേണമെങ്കിലും കൊടുക്കും, ഉമ്മാക്ക് തീരെ കൊടുക്കാൻ മടിയാണ്. ഭാര്യ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞിട്ട് മൊബൈലിന് റീചാർജ് ചെയ്യണം പറഞ്ഞാൽ ഏത് കാട്ടിലും ഏത് അടുപ്പത്തുണ്ടെങ്കിലും വിളിച്ചു പറയും, അപ്പൊ റീചാർജ് ചെയ്യാൻ. അതേ സമയത്ത് ഉമ്മ പറഞ്ഞാലോ ഞാനിപ്പൊ റേഞ്ച് ഇല്ലാത്ത ഒരു സ്ഥലത്താണുള്ളത്, റേഞ്ച് ഇല്ലെങ്കിൽ പിന്നെ ഉമ്മാന്റെ സംസാരം ഇങ്ങനെ കേൾക്കും ഇച്ചങ്ങായിക്ക്. അല്ലെങ്കിൽ ഞാനൊരു കാട്ടിലാണുള്ളത്, ഞാനൊരു പിന്നെ കടകളൊന്നും ഇല്ല എന്നും പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറാൻ നോക്കും, അങ്ങനെ ആകാൻ പാടില്ല. ഇപ്പൊ ചാനലിലൊക്കെ വന്നു കേരളത്തിൽ മക്കളെല്ലാം ചേർന്നിട്ട് ഉമ്മാനെ നോക്കുന്നതിന് ലേലം വിളിച്ചു എന്നാണ്. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ എത്തിയോ കാലം. വീട്ടിൽ നോക്കാൻ കഴിയാതെ ആയപ്പോ വൃദ്ധസദനത്തേക്ക് കൊണ്ടുപോയിട്ടു. ഇനിയിപ്പൊ അതിനേക്കാളും വലിയ വിഷയം, ഒന്നിലധികം മക്കളുണ്ടാവുമ്പോ ഉമ്മാനെ ആര് നോക്കും? അതിന് ലേലം വിളി. എന്താ ലേലം വിളിക്കാൻ കാരണം അറിയോ? ഉമ്മ വലിയ കോടീശ്വരിയാണ്, നല്ല പൈസ ഉണ്ട് ഉമ്മാന്റെ അടുത്ത്. അപ്പൊ അതുകൊണ്ട് ഒരു മോൻ പറഞ്ഞു, 50 ലക്ഷം തന്നാൽ ഞാൻ ഇന്ന് നോക്കാം. അപ്പൊ വേറൊരു മോൻ പറഞ്ഞു, 50 ഒന്നും തരണ്ട, 25 ലക്ഷം തന്നാ ഞാൻ നോക്കുന്നു. അപ്പൊ മൂന്നാമത്തെ മോൻ പറഞ്ഞു, 50ഉം വേണ്ട 25ഉം വേണ്ട 10 ലക്ഷം തന്നാ ഞാൻ നോക്കുന്നു. എന്നാ 10 ലക്ഷം തന്നാൽ നോക്കൂ എന്ന് പറഞ്ഞ മോന്റെ കൂടെ ഉമ്മ പോയി, 10 ലക്ഷം കൊടുത്തു. അങ്ങനെ ലേലം വിളിച്ചു, ചാനലിലും വന്നു കേരളത്തിൽ നടന്ന സംഭവം. അങ്ങനെ ആകാൻ പാടില്ല. ഉമ്മാനെ ബഹുമാനിക്കണം, ബാപ്പാനെ ബഹുമാനിക്കണം, കുടുംബക്കാരെ ബഹുമാനിക്കണം, അയൽവാസികളെ ബഹുമാനിക്കണം. ഓ സഹോദരിമാരെ,
ഭർത്താവിന്റെ ഉമ്മാനെ ബഹുമാനിക്കണം, അമ്മായിമാനെ ബഹുമാനിക്കണം, മാമിയെ ബഹുമാനിക്കണം. മാമി എന്റെ നാട്ടിൽ പറയൂ, എന്റെ നക്കണിക്കൽ മാമി എന്ന് പറയും, നിങ്ങൾ അമ്മായി എന്ന് പറയുന്നത് മനസ്സിലാക്കണം. അതുപോലെ തന്നെ മാമാനെ ബഹുമാനിക്കണം, കാക്കനെ ബഹുമാനിക്കണം. കാക്ക എന്ന് പറഞ്ഞാൽ ആരാ? ഭർത്താവിന്റെ ഉപ്പാനെ ബഹുമാനിക്കണം. സ്വന്തം ഉപ്പാനെ പോലെ ഭർത്താവിന്റെ ഉപ്പാനെ കാണണം. ഓ പുരുഷന്മാരെ, നിങ്ങളുടെ ഭാര്യമാരുടെ ഉമ്മമാരെ അമ്മായിമാരെ നിങ്ങൾ സ്വന്തം ഉമ്മമാരെ പോലെ കാണണം. അതുകൊണ്ടാണ് ഭാര്യനെ തൊട്ടാൽ ഉതുമുറിയും, മാമിനെ തൊട്ടാൽ ഉതുമുറിയില്ല. സ്വന്തം കെട്ടിയോളെ തൊട്ടാൽ ഉതുമുറിയും, കെട്ടിയോളെ ഉമ്മാനെ തൊട്ടാലോ ഉതുമുറിയില്ല, ഉമ്മയാണ്. ഇപ്പൊ ഈ അടുത്ത് ഏതോ ഒരു പുത്തനാശയക്കാരന്റെ വോയിസ് ക്ലിപ്പ് വാട്സപ്പിൽ മൊത്തം വന്നു. എന്താറിയോ? ഭർത്താവിന്റെ ബാപ്പാനെ ബാപ്പാന്ന് വിളിക്കാൻ പാടില്ല, ഭർത്താവിന്റെ ഉമ്മാനെ ഉമ്മ വിളിക്കാൻ പാടില്ല. നമ്മളെ മിക്ക വീടുകളിലും ഭർത്താവിന്റെ ഉമ്മാനെ ഭാര്യ വിളിക്കുന്നത് ഉമ്മാന്നാണ്, ബാപ്പാനെ ബാപ്പാന്നാണ്. അബ്ബ എന്ന് വിളിക്കും ചില സ്ഥലത്ത്, അബ്ബ ചില സ്ഥലത്ത് ബാപ്പ എന്ന് വിളിക്കും. അതെന്താ കാരണം? അത് ഷഫക്കത്ത്, സ്നേഹം കൊണ്ടുള്ള വിളിയാണ്. അപ്പൊ ഈ പുത്തനാശയക്കാരനോട് ആരോ സംശയം ചോദിച്ചപ്പോ വാട്സപ്പിൽ മറുപടി കൊടുത്തതാണ്. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും വന്നു. എത്ര ആളുകളാ വിളിച്ചിട്ട് സംശയം ചോദിക്കണം, ഉസ്താദ് അങ്ങനെ ഒന്നുണ്ടോ? നമ്മളെ വീട്ടിൽ എന്റെ ഭാര്യ എന്റെ ഉപ്പാനെ ഉപ്പാന്നാ വിളിക്കുന്നത്, ഉമ്മാനെ ഉമ്മാന്നാ വിളിക്കുന്നത്. അപ്പൊ ഈ പുത്തനാശയക്കാരൻ ഒരു ഹദീസ് ഓതിയിട്ടാണ് അങ്ങനെ വിളിക്കാൻ പാടില്ല, അത് ഹറാമാണ്, തെറ്റാണെന്നൊക്കെ പറഞ്ഞത്. അത് തെറ്റ് തന്നെയാണ്. എപ്പറിയോ? ഭർത്താവിന്റെ ബാപ്പാനെ, ഇതാണ് ഞാൻ പ്രസവിക്കാൻ കാരണമായിട്ടുള്ള ബാപ്പ എന്ന് വിശ്വസിച്ച് വിളിക്കുന്ന തെറ്റാണ്. അത് ഭർത്താവിന്റെ ബാപ്പാനെ മാത്രമല്ല, വേറൊരുത്തനെ വിളിച്ചാലും അങ്ങനെ തന്നെയല്ലേ? ബാപ്പ അല്ലാത്ത ഒരാളെ ഞാൻ പ്രസവിക്കാൻ കാരണം, എന്നെ പ്രസവിക്കാൻ കാരണം ഇയാളാണെന്ന അർത്ഥത്തിൽ വിളിച്ചാൽ തെറ്റന്നെയാണ്. ഉപ്പ അല്ലാത്ത ഒരാളെ ഉപ്പ എന്ന അർത്ഥത്തിൽ വിളിക്കാം. അതേസമയത്ത് നമ്മളെ വാലുകളിലൊക്കെ നമ്മൾ എത്ര വിളിക്കും, ഓ ബാപ്പമാരെ എന്ന് വിളിക്കാറില്ലേ? അപ്പോഴേക്ക് പുറത്തായി പോയോ? ഹറാമായി പോയോ? ഇല്ല, ആ വിളിക്കുന്നത് ഷഫക്കത്ത്, സ്നേഹം കൊണ്ടുള്ള വിളിയാണ്. വാലിന്റെ സദസ്സിലുള്ള പ്രായമുള്ള ഉമ്മമാരെയൊക്കെ ഉമ്മമാരെ എന്നല്ലേ വിളിക്കുക? വാലിരുന്ന മൈലമാരെ എന്താ കാരണം? ഓ പെണിങ്ങളെയാണ്, അല്ല ഉമ്മമാരെ. അത് ഷഫക്കത്ത്, വാത്സല്യം കൊണ്ടുള്ള വിളിയാണ്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതേ സമയത്ത് വാല് കേൾക്കാൻ വന്ന എല്ലാ ഉമ്മമാരും എന്നെ പ്രസവിച്ച ഉമ്മമാരാണ് എന്നർത്ഥത്തിൽ വിളിക്കാൻ പാടില്ല, അത് തെറ്റാണ്. അതാണ് ഹദീസിൽ പറഞ്ഞതിന്റെ ആശയം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ മരുമക്കൾ സ്വന്തം ഭർത്താവിന്റെ ഉമ്മാനെ അതാ ഉമ്മയായി കാണണം, ബാപ്പയായി കാണണം. എന്നാ പിന്നെ ഭർത്താവിനൊരു ടെൻഷനും ഇല്ല. അതേ സമയത്ത് ഇതോ വീട്ടിൽ നിന്ന് പുറത്തു പോയി രാവിലെ മുതൽ വൈകുന്നേരം വരെ വലിയ പ്രയാസം തന്നെ ഭർത്താവിനും. ഇപ്പൊ പിന്നെ സാമ്പത്തികമായി വലിയ പ്രയാസമുള്ള സമയം പിന്നെ കേക്കും വേണ്ട, വലിയ വിഷമത്തിലാണ്. അതേ സമയം പിന്നെ സമാധാനം കിട്ടാനുള്ളൊരു വഴി വീട്ടിലെത്തിച്ചേരുക എന്നാണ്. എന്നാൽ ആ വീട്ടിലെത്തിയാലോ പുറത്തുള്ളതിനേക്കാളും വലിയ ടെൻഷനാണ് വീട്ടിലെത്തിയാൽ. അതുകൊണ്ടാണ് ചില മനുഷ്യന്മാരൊക്കെ, നല്ല മനുഷ്യന്മാരൊക്കെ കുറെ നേരം സമയം ചെലവഴിക്കാനായി പള്ളിയിൽ വന്നിട്ട് ഖുർആൻ ഓതും, നിസ്കരിക്കും, സിക്രയിലും തസ്ബീഹൊക്കെ ചൊല്ലും. ചില മനുഷ്യന്മാർ ഖുർആൻ ഓതൂല, നിസ്കരിക്കൂല, ഒന്നുമില്ല, വെറുതെയും പള്ളിയിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാണാം. ഇഴ്ത്തിക്കാഫിന്റെ നിയത്തും വെച്ചിരിക്കില്ല, വെറുതെ വന്നിട്ട് പള്ളിയിൽ. എന്താ കാരണം അറിയോ? വീട്ടിൽ പോയാൽ സമാധാനം കിട്ടുന്നില്ല. നോക്കുമ്പോ അമ്മായും മരുമകളും വലിയ പ്രശ്നത്തിലാ വീട്ടില്. അപ്പൊ എനിക്ക് ഞാൻ വീട്ടിൽ പോയാൽ സമാധാനം കിട്ടുന്നില്ല. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, അമ്മായും മരുമകളുമായി നിങ്ങൾ പരസ്പരം തർക്കിക്കുമ്പോൾ ഇവിടെ എത്രയോ പുരുഷന്മാരുടെ കൽബ് വേദനിക്കുകയാണ്. അങ്ങനെയാകാൻ പാടില്ല. ഭർത്താവിന്റെ ഉമ്മാനെ ബഹുമാനിക്കണം, ബാപ്പാനെ ബഹുമാനിക്കണം. ഭർത്താവിനെയും ഉമ്മാനെയും തമ്മിൽ തെറ്റിക്കുന്ന ചില പെൺകുട്ടികളുണ്ട്. ഫഹറാമുൻ അലൈഹാ റായിഹത്തുൽ ജന്നാ. ഭർത്താവിന്റെ ഉമ്മാക്ക് ആഗ്രഹം മകന്റെ കൂടെ, മരുമകളെ കൂടെ, പേരക്കുട്ടികളെ കൂടെ ജീവിക്കണമെന്നാണ്. പക്ഷെ ഈ മരുമകൾ അതിന് ചാൻസ് കൊടുക്കുന്നില്ല. മരുമകൾ ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ ഉമ്മാന്റെ കൂടെ കഴിയാൻ കഴിയില്ല, അതുകൊണ്ട് തറവാട് വീട്ടിൽ നിന്ന് പോയി ഉമ്മയില്ലാതെ ഒരു സ്വന്തം ഫ്ളാറ്റിൽ പോയി താമസിക്കണോ? അത് പറയുമ്പോഴേക്ക് ഭർത്താവ് അങ്ങ് കേട്ടു, സുബ്ഹാനല്ലാഹ്, കാലങ്ങളായി ഉമ്മ മനസ്സിൽ കൊണ്ടുവച്ച ആശയമാണ്, ആ ഉമ്മ എപ്പോഴും ഉണ്ടാകുമെന്ന് പറയാൻ പറ്റൂല. ഉമ്മാക്ക് പ്രായമായി. ഓ ചെറുപ്പക്കാരേ,
ഉമ്മ മരിച്ചിട്ട് ഖബറിൽ കഴിയുമ്പോൾ ആ ഉമ്മാനെ ഒന്ന് സമാധാനിപ്പിച്ചു, ഉമ്മ ഒന്നുണരൂ, കൂടെ വന്നൊന്ന് ഭക്ഷണം കഴിക്കൂ എന്നും പറഞ്ഞാൽ ഉമ്മ എണീക്കൂല. കാലാകാലം യാത്രയിലാണ് ഉമ്മയുള്ളത്. അതുകൊണ്ട് സമയം അതിക്രമിച്ച് പോകുന്നതിന് മുമ്പായി ഒന്ന് ചിന്തിക്കണേ ചെറുപ്പക്കാരെ. ഭാര്യമാരുടെ വാക്ക് കേട്ട് ഉമ്മാനെ കൈവിട്ട് ഏതെങ്കിലും ഒരു ഫ്ലാറ്റിൽ പോയി ഉമ്മാക്ക് വലിയ ആഗ്രഹമാണ് നിന്റെ കൂടെ കഴിയണമെന്ന്. നിന്റെ കുട്ടികൾ ഉമ്മാന്റെ പേരമക്കളല്ലയോ? ആ പേരമക്കളെ എപ്പോഴും ചിരിപ്പിച്ച് കളിപ്പിച്ച് സന്തോഷിപ്പിക്കണമെന്നത് ഉമ്മാന്റെ ഒരു അതാ സ്വമ്മാന്റെ ആഗ്രഹമാണ്. അതിന് നീ ഒരു തടസ്സമായി നിന്നുകൂടാ. അതബ് വേണം, തഅദ്ദുബൻ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നപ്പോ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മേൽഭാഗത്തുനിന്ന് താഴോട്ടങ്ങ് ഇറങ്ങി തഅദ്ദുബൻ അദബ് കാണിച്ചതാ. അതേസമയം ഫലമ്മ ഖാമ വറാഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് എണീറ്റ് നിന്നു. വറാഹ, അവിടുന്ന് അങ്ങ് പോയി. അപ്പോഴാണ് അമറനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, ബിജുലൂസി ഫീ മകാനി, എന്റെ ഈ സ്ഥലത്ത് എന്നോട് ഇരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചു. വബിവഅലിന്നാസി, ജനങ്ങൾക്ക് വഅദ് പറയാൻ വേണ്ടി എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. അങ്ങനെയാണ് ഞാൻ വീണ്ടും മേലോട്ട് കയറി അവിടെ ഇരുന്ന് വഅദ് പറയാനുണ്ടായ കാരണം കേട്ടോ. അവരെല്ലാം അങ്ങനെയാണ്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, മുഗീറത്തു ബിനു ശുഅബ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ അവിടുന്ന് അതാ കുളിപ്പിച്ചു. ആ ഷറഫാക്കപ്പെട്ട ശരീരം അതിനെ അങ്ങ് കഫൻ ചെയ്തു. എന്നിട്ട് അതാ ഖബർ ശരീഫിൽ അങ്ങ് മറവ് ചെയ്യുകയാണ്. ആ ഖബർ ശരീഫിൽ നിന്ന് അവസാനമായി മേലോട്ട് കയറിയതാരാണ്? ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അവസാനമായി മേലോട്ട് കയറിയപ്പോൾ മുഗീറത്തു ബിനു ശുഅബ റളിയല്ലാഹു അൻഹു അവിടെയുണ്ട്. മഹാനവരുകൾ ചിന്തിക്കുകയാണ്, ഇത് എന്റെ അവസാനത്തെ നേരമാണ്, ഞാൻ ഇപ്പോൾ വേണമെന്ന് കരുതിയാലേ എനിക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താൻ കഴിയൂ, അല്ലാന്ന് കണ്ടാൽ ഇനിയൊരു അവസരം എനിക്കില്ല. മഹാനവരുകളുടെ മനസ്സിലെ ആഗ്രഹം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫിൽ നിന്ന് അവസാനമായി മേലോട്ട് കയറിയ സ്വഹാബി ഞാനാകണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവസാനമായി തൊട്ട സ്വഹാബി ഞാനാകണം. അന ആഖിറു അഹദൻ ബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവസാനം കരാറ് ചെയ്ത സ്വഹാബി ഞാനാകണം. പക്ഷേ എങ്ങനെ അത് സാധിക്കൂ? അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരുമകനാണ്. മഹാനവരികൾ ഖബർ ഷെരീഫിൽ നിന്ന് മുകളിലേക്കങ്ങ് കയറി, ഇനി ഞാൻ അങ്ങോട്ട് ഇറങ്ങാനില്ല എന്ന് ചിന്തിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരൊറ്റ വഴിയേ ഉള്ളൂ. ബക്കറ്റുകളെല്ലാം കൊണ്ടുവരുന്നു. ഒറ്റ ബക്കറ്റ്? ഒരേ ബക്കറ്റ് ഉണ്ടോ? ഒരേ ബക്കറ്റ്. ഇത് നിങ്ങളല്ലേ തന്നത്? സഹോദരങ്ങളെ, നമ്മുടെ SSF-ൻ്റെയും SYS-ൻ്റെയും ഒക്കെ പരിപാടികളായതുകൊണ്ട് നല്ല സംഭാവന നിക്ഷേപിക്കണം. ഇത് കൊടുത്താൽ എവിടെയും പോകൂല. അല്ലാഹുവിന്റെ ദീനിന്റെ മജ്ലിസാണ്. അല്ലാഹുവേ, സഹായിക്കുന്ന മുഴുവൻ ആളുകളുടെയും ഖൈറായ മുറാദുകളെല്ലാം നീ സാധിപ്പിക്കണേ റഹ്മാനെ. വിഷമങ്ങളെല്ലാം തീർത്തു കൊടുക്കണേ റഹ്മാനെ. അപ്പൊ മുഗീറത്തു ബിനു ശുഅബ റളിയല്ലാഹു അൻഹു
മഹാനവരുകൾ ചിന്തിച്ചു, ഞാൻ ഈ അവസരം എങ്ങനെ ഉപയോഗപ്പെടുത്തണം? മഹാനവരുകൾ എന്താണ് ചെയ്തതെന്നറിയോ ചെറുപ്പക്കാരെ? അതാ കൈവിരലിലുള്ളൊരു മോതിരമങ്ങെടുത്തു. ഉമ്മമാരെ, ബക്കറ്റ് ആണുങ്ങളെ ഭാഗത്തേക്ക് മാത്രമല്ല സ്ത്രീകളെ ഭാഗത്തേക്കും ബക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട്. നല്ല സംഭാവനകളൊക്കെ അതിൽ നിക്ഷേപിക്കണം. അല്ലാഹു തആല വിഷമങ്ങളെല്ലാം തീർത്തു തരുമാറാവട്ടെ. മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു കൈവിരലിലുള്ള മോതിരമങ്ങെടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷെരീഫിലേക്ക് ആ മോതിരമങ്ങിട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, യാ അബൽ ഹസൻ ഖാതമി, ഓ അബുൽ ഹസൻ അലി റളിയല്ലാഹു അൻഹുവേ, എന്റെ മോതിരം വീണിട്ടുണ്ട്, എന്റെ മോതിരം വീണിട്ടുണ്ട്. എവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷെരീഫിൽ എന്റെ മോതിരം വീണിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആ മോതിരം നിങ്ങൾക്ക് വേണോ മുഗീറ? വേണം വേണം, കാരണം അതൊരു സാധാരണ മോതിരമല്ല, ജഹാ റൗസാഹേ പാക്കേ ഖൈറുൽ വറാ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹാ ജന്നത്ത് നഹീ ഹേ തോ ഫിർ ഔർ ക്യാ ഹേ, സ്വർഗമാണ് ഹബീബിന്റെ ഖബർ ശരീഫ്, സ്വർഗമാണ് ഹബീബിന്റെ ഖബർ ശരീഫ്. ആ സ്വർഗത്തിൽ വീണ മോതിരം വേണമെന്ന് പറയുന്നതിൽ തെറ്റുണ്ടോ അലിയേ? അലിയുബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നാൽ ഇൻസിൽഹു ഫഖുദുഹു, ഓ മുഗീറ നിങ്ങൾ തന്നെ താഴോട്ട് ഇറങ്ങൂ, എന്നിട്ട് ആ മോതിരം നിങ്ങൾ തന്നെ കൈകൊണ്ടെടുത്തോളൂ. മുഗീറത്തു ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതാ ഞാൻ അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ശരീഫിൽ ഇറങ്ങുകയാണ്, എന്റെ മോതിരം ഞാൻ അങ്ങെടുത്തു. അപ്പ എന്റെ മനസ്സിലൊരാഗ്രഹമാണ്, ഹബീബിനെ ഇനി തൊടണമെന്ന് വിചാരിച്ചാൽ നടക്കൂല, ഇതെന്റെ അവസാനത്തെ ചാൻസാണ്, ഇത് നല്ലൊരവസരമാണ്, ഈ അവസരം ഞാൻ പാഴാക്കിക്കൂടാ, ഞാൻ ഉടൻ തന്നെ എന്റെ മോതിരം അങ്ങെടുത്ത് എന്റെ കൈവിരളിൽ അങ്ങ് വെച്ചിട്ട് ഞാൻ എന്റെ കൈകൊണ്ട് ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഫൻ വസ്ത്രം അങ്ങ് തൊട്ടു. ഞാൻ ആ കഫൻ തൊട്ടിട്ട് ബറക്കത്തെടുത്തു. എന്നിട്ട് മഹാനവരുകൾ പറയുകയാണ്, അന ആഖിറു അഹദൻ ബി റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അവസാനം കരാറ് നടത്തിയ സ്വഹാബി ഞാനാണ്. ഓ ചെറുപ്പക്കാരെ, ഇത് ചെറുപ്പക്കാര് സംഘടിപ്പിച്ച പരിപാടിയാണ്. ഹബീബായ തങ്ങളിലേക്കൊന്നടുക്കണ്ടേയോ? ഹബീബായ തങ്ങളെ അടുക്കൽ എങ്ങനെയാണ്? അല്ലദീനാമനൂ ബിഹി, ആ തങ്ങളെ കൊണ്ടൊന്ന് വിശ്വസിക്കണം. വഅസ്സറൂഹു, തങ്ങളെ ഒന്ന് ബഹുമാനിക്കണം. വനസറൂഹു, തങ്ങളെ ഒന്ന് സഹായിക്കണം. പുത്തൂർ പരിസരത്തുള്ളവർ ഹബീബായ തങ്ങളെ സഹായിക്കൽ എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ളത് മദീനയിലാണല്ലോ. മൈദാനി മൂലയിലുള്ള ചെറുപ്പക്കാരെ, കുംബ്ര പരിസരത്തുള്ള ചെറുപ്പക്കാരെ, പുത്തൂർ പരിസരത്തുള്ള ചെറുപ്പക്കാർ ഹബീബിനെ സഹായിക്കൽ എങ്ങനെയാണ്? ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അല്ലാമ ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, നബിതങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ വനസറു ദീനാ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ തങ്ങളെ ദീനിനെ സഹായിക്കലാണ്. ആ ദീനിനെ സഹായിക്കുന്നതിന്റെ ഭാഗമാണ് എസ് എസ് എഫ് എന്ന മഹത്തായ സംഘടന. ആ ദീനിനെ സഹായിക്കുന്നതിന്റെ ഭാഗമാണ് എസ് ഒ എസ് എന്ന മഹത്തായ സംഘടന. കർണാടകയിൽ എസ് എസ് എഫും എസ് ഒ എസും ഉണ്ട്. എസ് എസ് എഫിന്റെ പ്രായം കഴിഞ്ഞാൽ പിന്നെ എസ് ഒ എസ് ആണ്. എസ് ഒ എസ് കഴിഞ്ഞാലോ ഇൻഷാല്ലാ ജനുവരി 26-27 തീയതികളിൽ ബാംഗ്ലൂരിൽ വെച്ച് എസ് എസ് എഫിന്റെ കർണാടക സ്റ്റേറ്റ് കൗൺസിൽ വെച്ച് നടക്കുകയാണ്. അന്ന് ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വമായ അഭിവന്യരായ ഗുരുവരിയർ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ കന്ദബരു ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അവിടെ ഔദ്യോഗികമായ കർണാടക മുസ്ലിം ജമാഅത്തിനെ പ്രഖ്യാപിക്കാൻ വേണ്ടി പോവാൻ. അപ്പൊ എസ് ഒ എസ് കഴിഞ്ഞാൽ പിന്നെ വിശ്രമില്ല. ഖബറിലേക്ക് എത്തുന്നത് വരെ വിശ്രമില്ല. വിശ്രമൊക്കെ ഖബറിലാണ്. അള്ളാഹു നമുക്ക് ഖബറിൽ വിശ്രമിക്കാൻ തൗഫീഖ് ആയിട്ട്. ഇവിടെ വിശ്രമൊന്നും വേണ്ട, വിശ്രമൊക്കെ ഖബറിലാണ്. അപ്പൊ എസ് എസ് എഫ് കഴിഞ്ഞാൽ എസ് ഒ എസ്, എസ് ഒ എസ് കഴിഞ്ഞാൽ കർണാടക മുസ്ലിം ജമാഅത്ത്. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് ചെയ്യട്ടെ. ഓ ഉമ്മമാരെ, നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളുടെ മക്കളാണ്. നിങ്ങളുടെ ചെവിയിലുള്ള അലിക്കത്ത് നിങ്ങളെ സമ്പത്തല്ല. നിങ്ങൾ മരിച്ചാൽ അലിക്കത്തൂരി വെച്ചുപോയി. ചോദിക്കട്ടെ, മൈതാനി മൂലയിലോ പരിസരത്തോ ഏതെങ്കിലും ഒരുമ്മ മരണപ്പെട്ടപ്പോ ആ ഉമ്മാന്റെ ചെവിയിൽ അലിക്കാത്ത് വെച്ചിട്ട് തന്നെ ഉമ്മാനെ മറവ് ചെയ്തതുണ്ടോ? ഏതെങ്കിലും ഒരു സഹോദരി മരണപ്പെട്ടപ്പോ സ്വർണത്തിന്റെ മാല കഴുത്തിൽ ഇട്ടിട്ട് തന്നെ ആ സഹോദരിയെ മറവ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, അതെല്ലാം ഊരി വെച്ചുപോയി. അലിക്കത്ത് നിങ്ങളുടെ സ്വത്തല്ലേ ഉമ്മമാരെ? ആഭരണം നിങ്ങളുടെ സ്വത്തുക്കളല്ല. കയ്യിലെ വളയുണ്ടല്ലോ നിങ്ങളുടെ സ്വത്തേയല്ല. കൈവിരലിലുള്ള മോതിരമുണ്ടല്ലോ നിങ്ങളുടെ സ്വത്തുക്കളല്ല. നടുവിലുള്ള സ്വർണത്തിന്റെ അരപ്പട്ടയുണ്ടല്ലോ നിങ്ങളുടെ സ്വത്തുക്കളല്ല. പിന്നെ നിങ്ങളുടെ സമ്പത്താരാണ് ഉമ്മമാരെ? അതാ നിങ്ങളാലുണ്ടായി തീർന്ന നിങ്ങളുടെ മക്കളില്ലേ, ആ മക്കൾ നിങ്ങളുടെ സമ്പത്താണ്. ആ മക്കളെ നിങ്ങൾ സമ്പത്താക്കി എടുക്കണോ? ഇന്നമാ അംവാലുകും വൗലാദുകും ഫിത്ന വഅന്നല്ലാഹു ഇൻദഹു അജ്റുൻ അദീം. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് അപകടമാണ്. എന്തേ കാരണം? അവർ നല്ല വഴിയിൽ സഞ്ചരിച്ചില്ല എന്ന് കണ്ടാൽ അവർ നിങ്ങൾക്ക് അപകടമാണ്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ആ കുട്ടികൾ നിങ്ങളെ കാണിച്ച് അവർ തെറ്റിപ്പോയതിന്റെ കാരണം നിങ്ങളാണെന്ന് നിങ്ങളിലേക്ക് വിരൽ ചൂണ്ടി റബ്ബിനോട് പരാതി പറയും. അത് വലിയ അപകടമല്ലയോ? വഅന്നല്ലാഹു ഇൻദഹു അജ്റുൻ അദീം. അതേസമയം ഓ ബാപ്പാ, സുബ്ഹി ജമാഅത്തിന് നിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോ മദ്രസയിലേക്ക് പഠിക്കാൻ പോകുന്ന ആൺകുട്ടി നിങ്ങളെ വീട്ടിലുണ്ടോ? ആ മകനെയും വിളിച്ചുണർത്തിയിട്ട് പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. നിങ്ങളുടെ ചെറുപ്പക്കാരനായ മക്കളുണ്ടോ? അതേ 10-ാം ക്ലാസ്സിലും പി യു സിയിലും ഒക്കെ പഠിക്കുന്ന ആൺകുട്ടികളുണ്ടോ? ആ ആൺകുട്ടികളെയും കൂട്ടിയിട്ട് നിങ്ങൾ പള്ളിക്ക് പോകണം. എന്നാൽ ബാപ്പാ, നിങ്ങൾ മരിച്ച് ഖബറിൽ കഴിയുമ്പോഴും നിങ്ങൾ പള്ളിയിൽ പോയി ജമാഅത്തിന് നിന്ന സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലം മലക്കുകൾ തേടി വരികയാണ്. ഇയാളെവിടെ? കുറെ കാലം നീ സ്ഥലത്ത് നിന്ന് ജമാഅത്തായി നിസ്കരിച്ചയാളല്ലേ? ഇയാൾ ഇന്ന് കാണുന്നില്ലല്ലോ. പക്ഷേ നിങ്ങളെ കണ്ടില്ലെങ്കിലോ? നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങളെ മക്കളെ കണ്ടാൽ റഹ്മത്തിന്റെ മലക്കുകൾ അള്ളാഹനോട് പോയി സന്തോഷം പറയാറുണ്ടല്ലോ. ഇതുപോലെ ഉമ്മമാരെ, നിങ്ങളുടെ മക്കളെ നന്നായി ശ്രദ്ധിക്കണം. നമ്മുടെ ചെറിയ കുട്ടികൾ വരെ മിഠായികൾ ഉപയോഗിച്ച് മയക്കുമരുന്നിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്.
കഴിഞ്ഞ ആഴ്ച നാദാപുരം കുറ്റ്യാടി പരിസരത്ത് ഉമ്മത്തൂർ എന്ന സ്ഥലത്ത് പാറക്കടവിന്റെ അടുത്ത് ഈ പാവപ്പെട്ട ഞാൻ ഇതുപോലെ ഒരു വേദിയിൽ കയറി സംസാരിക്കാൻ നിൽക്കുമ്പോ ആ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരിൽ പെട്ടൊരു സംഘാടകൻ എന്റെ അടുത്ത് വന്നു. ആ സംഘാടകന്റെ മൊബൈലിലേക്ക് വന്നൊരു മെസ്സേജ് കാണിച്ചു തന്നു. അത് കേവലം വാട്സപ്പിൽ വന്ന മെസ്സേജ് അല്ല, പത്രത്തിൽ വരെ വന്നുപോയി. പാലക്കാട് ജില്ലയിൽ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം സഹോദരനെ കൊന്നുകളഞ്ഞു എന്നാ പത്രത്തിൽ വന്ന റിപ്പോർട്ട്. കൊല്ലാൻ മനസ്സിലോ? സ്വന്തം ഉമ്മാന്റെ മോനാണ്, ഒരേ ഉമ്മാന്റെ ഉപ്പാന്റെ മക്കൾ ഒരു മകൻ വേറൊരു മോനെ കൊന്നു. കൊല്ലാൻ മനസ്സിലോ? ഇല്ല, മനസ്സിലൂല. പിന്നെ എന്റെ കൊല്ലാൻ കാരണം? കൊന്നല്ലോ. കൊന്നത് യാഥാർത്ഥ്യം, കൊന്നവൻ കൊലയാളിയായി എന്നത് യാഥാർത്ഥ്യം. അപ്പൊ പിന്നെ എന്താ അങ്ങനെ സംഭവിക്കാൻ കാരണം? സംഭവിക്കാൻ കാരണം അവൻ സഹോദരനാണ് എന്നൊരു തിരിച്ചറിവ് പോലും ഈ സഹോദരൻ ഇല്ലാതെയായി പോയി. അങ്ങനെ ഉണ്ടാവാറുണ്ടോ? ഉണ്ടാകും. എങ്ങനെയോ മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ ഉണ്ടാകും, മയക്കുമരുന്ന് ഉപയോഗിച്ചാൽ ഉണ്ടാകും. അതുകൊണ്ട് നമ്മളെ കുട്ടികളൊന്നും അത്തരക്കാരല്ല എന്ന് പറഞ്ഞിട്ട് വലിയ വിശ്വാസത്തോടെ ഇരിക്കാനും പാടില്ല. തോളത്തിരുന്നിട്ട് നമ്മുടെ കുട്ടികൾ ചിലപ്പോ നമ്മുടെ ചെവി കടിക്കും, പിന്നെ കടിച്ചതിന് ശേഷം വേദനിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കടിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രദ്ധിക്കണം, തോളത്തിരിക്കാൻ വിടാൻ പാടില്ല. അതിന് നല്ല രൂപത്തിൽ കുട്ടികളെ വളർത്തണം. അതിനാണ് SSF ഉള്ളത്, SOS ഉള്ളത്. അപ്പൊ ഈ സഹോദരൻ എന്ത് ചെയ്തു? മയക്കുമരുന്ന് ഉപയോഗിച്ചപ്പോ നേരെ മുന്നിലുള്ള സഹോദരനെ, സ്വന്തം സഹോദരനെ പോലെ കണ്ടില്ല, കുന്നുകളും. കേരളത്തിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു, വിളിച്ചിട്ട് കരയാണ്. എല്ലാ ചെറുപ്പക്കാരും മനസ്സിലാക്കണം, ഇത് യുവാക്കളുടെ പരിപാടിയല്ലേ. എന്നിട്ട് വല്ലാതെ കരയാണ്. ഞാൻ പറഞ്ഞു, കരഞ്ഞിട്ട് കാര്യമല്ല, വിഷയം പറയണം. അപ്പൊ ഉസ്താദേ, ഞാനൊരു തെറ്റ് ചെയ്തു പോയി, ഞാൻ തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കുമെന്നാ വിഷമം. അപ്പൊ എന്ത് തെറ്റാണ്? തെറ്റ് ഉസ്താദേ, ഞാൻ എന്റെ അമ്മാവന്റെ ഭാര്യയെ വ്യഭിചരിച്ചു എന്നാ തെറ്റ്. സ്വന്തം കാക്കാന്റെ ഭാര്യയെ വ്യഭിചരിച്ചു. എന്നിട്ടോ അമ്മാവന്റെ ഭാര്യ ആ സമയത്ത് ഗർഭിണിയാണ്. ഗർഭിണിയായ ആ അമ്മാവന്റെ ഭാര്യ ഗർഭിണിയാണ്. ആ ഗർഭിണിയായ സ്ത്രീയാണ് ഞാൻ വ്യഭിചരിച്ചത്. അല്ല ചങ്ങാതി, അങ്ങനെ അമ്മാവന്റെ ഭാര്യ വ്യഭിചരിക്കാൻ ഇങ്ങനെ തോന്നി പറഞ്ഞിട്ട് കാര്യമല്ല ഉസ്താദേ. ഞാൻ മയക്കുമരുന്നിന് അഡിക്റ്റായ ചെറുപ്പക്കാരന്, എന്റെ നേരെ മുന്നിൽ എന്റെ അമ്മായിമ്മ എന്റെ അമ്മാവന്റെ ഭാര്യയെ കണ്ടപ്പോൾ ഞാൻ എന്റെ ഭാര്യയെ പോലെ കരുതി വ്യഭിചരിച്ചു. സ്വന്തം മുന്നിൽ കാണുന്നത് അമ്മാവന്റെ ഭാര്യയാണെന്ന തിരിച്ചറിവ് പോലും ഇല്ലാതെയായി കളയുന്നു മയക്കുമരുന്നിന് അടിമപ്പെട്ടത് കൊണ്ട്. ഇങ്ങനെ എത്രയുണ്ട്! അതുകൊണ്ടൊരിക്കലും അങ്ങനെയാകാൻ പാടില്ല. ഓ, പല നിലക്കുള്ള മയക്കുമരുന്നുണ്ട്, ഗുളികകൾ വരെയുണ്ട്, സിറപ്പുകൾ വരെയുണ്ട്. അതാ മലപ്പുറം ജില്ലയിൽ ഒരു നാട്ടിൽ നിന്ന് 12 ചെറുപ്പക്കാർ പിടിയിലായി. എന്തേ കാരണം? അവരെ കയ്യിൽ മരുന്നും ഗുളികയുണ്ട് എന്നതാണ്. അങ്ങനെയാണെങ്കിൽ മെഡിക്കൽകാരനെ ആദ്യം അറസ്റ്റ് ചെയ്യണ്ടേ? മെഡിക്കലിൽ എത്ര മരുന്നും ഗുളിക ഉള്ളത്? പക്ഷെ ഇത് സാധാരണ മരുന്ന് ഗുളിക അല്ല, മയക്കുമരുന്ന് ചേർത്തിയതാണ്. അത് ഉപയോഗിക്കുകയാണ് ഈ ചെറുപ്പക്കാർ, അതുകൊണ്ട് പിടിയിലായി. നോക്കുമ്പോ 12 ചെറുപ്പക്കാർ മുസ്ലിം സമുദായത്തിൽ പെട്ടവരാണ്. ഞാൻ പറയട്ടെ, മഹല്ലുകൾ ഉണരണം. ഈ മൈതാനി മൂലക്ക് നല്ലൊരു പ്രസിഡന്റ് ഉണ്ട്, നല്ലൊരു സെക്രട്ടറി ഉണ്ട്, ട്രഷറർ ഉണ്ട്, മഹല്ല് ഭാരവാഹികളുണ്ട്. എല്ലാ മഹല്ലുകളും ഉണരണം. മയക്കുമരുന്നിന് അഡിക്റ്റായി പോയ കുട്ടികൾ എത്രയാണെന്നൊരു സർവേ നടത്തണം. ചിലപ്പോ നമ്മുടെ മുന്നിൽ വന്ന് നിന്നിട്ട് നല്ല രൂപത്തിൽ സംസാരിക്കുന്ന മക്കളായിരിക്കും, പക്ഷേ അവർ മയക്കുമരുന്നിന് അടിമപ്പെട്ടവരായിരിക്കും. ചോദിക്കട്ടെ ഉപ്പമാരെ, ചോദിക്കട്ടെ കാരണവന്മാരെ, ഇനിയുള്ള കാലങ്ങളിൽ നമ്മുടെ നാട് ഭരിക്കേണ്ടതാരാണ്? നമ്മുടെ മഹല്ല് ഭരിക്കേണ്ടതാരാണ്? നിങ്ങളുടെ മക്കളാണ്. നമ്മുടെ പള്ളി നല്ലൊരു പള്ളിയുണ്ട്, മദ്രസയുണ്ട്. അതെല്ലാം നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നല്ല യുവാക്കൾ വരണം. അതിന് നിങ്ങൾ SSF-കാരെ പ്രോത്സാഹിപ്പിക്കണം. ഒരു നാട്ടിൽ അൽഹംദുലില്ലാ, ഞാൻ ഇവിടത്തെ നോട്ടീസ് കണ്ടപ്പോ വലിയ സന്തോഷമായി. ജമാഅത്ത് പ്രസിഡന്റിന്റെ പേരിതിലുണ്ട്, മഹല്ല് ഭാരവാഹികളുടെ പേരിതിലുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? മഹല്ലിൽ SSF-ന്റെ പ്രവർത്തകർ പ്രവർത്തിക്കുമ്പോ എല്ലാവരും കൂടെ ശേഖരിക്കുകയാണ്.
അത് നമ്മുടെ നാടിന് വലിയ ബറക്കത്താണ്. അങ്ങനെയായാൽ നിങ്ങൾ അതാ മരണപ്പെട്ടതിന് ശേഷം നിങ്ങളെ നാട്ടിലെ ദീനിന്റെ തനിമ പേടിക്കേണ്ടതില്ല. അത് ഈ നല്ല ദീനീ ബോധമുള്ള മക്കൾ മുന്നോട്ട് കൊണ്ടുപോകും. ഞാൻ ഈ അടുത്ത് കോഴിക്കോട് മുഖദാർ എന്ന സ്ഥലത്ത് വാദിനു പോയി. വാദിനു മുമ്പ് ഞാൻ ഒരു വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ വീട്ടുകാരൻ അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളെ എനിക്ക് കാണിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, നാലാമത്തൊരു മോനുണ്ട്, ചെറിയ മോനാണ്. അപ്പൊ ഞാൻ ഇയാളോട് ചോദിച്ചു, അവൻ എവിടെ? അവനെ കണ്ടില്ലല്ലോ. കുറച്ച നേരം കഴിഞ്ഞതിന് ശേഷം നാലാമത്തെ മകൻ വന്നു. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, ഇതുവരെ നീ എവിടെയായിരുന്നു മോനെ? ചെറിയ മോനാണ്. ഞാൻ നോക്കിയപ്പോ മനസ്സിലായത് ഏകദേശം ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടാകുമെന്നാണ്, ഒരു ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുമെന്നാണ്. ആ സമയത്ത് നീ എവിടെയായിരുന്നു ഇതുവരെ എന്ന് ചോദിച്ചപ്പോ ഈ ചെറിയ കുട്ടി എന്താ മറുപടി പറഞ്ഞെന്നറിയോ? ഉസ്താദേ, SSF-കാര് സംഘടിപ്പിച്ചൊരു മൗലൂദിന്റെ മജ്‌ലിസ് ഉണ്ടായിരുന്നു, ഞാൻ അവിടെ പോയി വന്നതാ. എന്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു പോയി. അതുപോലെ ഞാൻ അപ്പൊ ചിന്തിച്ചു, ഈ കുട്ടിയുടെ പിതാവ് എന്തൊരു ഭാഗ്യവാനാണ്, ഈ കുട്ടിയുടെ ഉമ്മ എന്തൊരു ഭാഗ്യവതിയാണ്. ഓ രക്ഷിതാക്കളെ, അതിന് നിങ്ങൾ ആലിമീങ്ങളോട് കുട്ടികളെ ബന്ധം സ്ഥാപിപ്പിക്കുന്നവരാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. താൻ സമയമായി എന്നതിലേക്കുള്ള സൂചനയാണ്. 11:30 ഞാനിത് ശ്രദ്ധിച്ചിട്ടുമില്ല. ഇൻഷാല്ലാ ഞാൻ ആ കാര്യം അങ്ങ് പറഞ്ഞ് പൂർത്തിയാക്കി ഞാൻ എന്റെ സംസാരം നിർത്തും. അപ്പൊ പറഞ്ഞു വന്നത്, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ എത്തുകയാണ്. ഓ ഉമ്മമാരെ, നിങ്ങൾ എന്റെ സംസാരം കേൾക്കുന്നുണ്ടല്ലോ. ശരിക്കും മനസ്സിലാക്കണം ഞാൻ ഈ പറയുന്ന കാര്യം. മദീനയിൽ എത്തിയപ്പോൾ പലരും പല സമ്മാനങ്ങളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തു വന്നു. അവരതാ പല സമ്മാനവും കൊടുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ആ സമയത്താണ് ബീവി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയേ, തങ്ങൾക്ക് പലരും ഇവിടെ സമ്മാനം തന്നല്ലോ, പല ഹദിയയും തന്നല്ലോ, എനിക്ക് അത്തരത്തിലുള്ള സമ്മാനങ്ങൾ തരാനൊന്നുമില്ല. അതേ സമയത്ത് എന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്റെ മകനാണ്, ഈ കാണുന്ന അനസ് മോനാണ്. എന്റെ മകനെ തന്നെ ഞാൻ തങ്ങൾക്ക് സമ്മാനമായി തരികയാണ്. തങ്ങൾക്ക് വേണ്ട എല്ലാ ഖിദ്മത്തും എന്റെ കുട്ടിയെ കൊണ്ട് എടുപ്പിക്കണേ നബിയേ. സുബ്ഹാനല്ലാഹ്, എന്റെ കുട്ടിയെ കൊണ്ട് ഖിദ്മത്ത് എടുപ്പിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം നീണ്ട 10 വർഷക്കാലം മഹാനവരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖിദ്മത്ത് എടുത്തില്ലേ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ സ്വർഗത്തിൽ വെച്ച് ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടു. ആ സ്ത്രീ ആരാണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ അത് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു എന്റെ ഉമ്മയായ ബീവി ഉമ്മു സുലൈം
റളിയല്ലാഹു അൻഹയാണ് എന്റെ ആ മഹദി സ്വർഗത്തിലെത്താനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വന്തം മകനെയൊന്ന് ബന്ധപ്പെടുത്തി കൊടുത്തു. മക്കൾ നന്നാകാൻ ഏറ്റവും നല്ല പോംവഴി കൂട്ടുകെട്ട് നന്നാകണം എന്നതാണ്. ഓ രക്ഷിതാക്കളെ, ചിലപ്പോൾ നമ്മുടെ മക്കൾ നല്ലവരാണെങ്കിലും അവർ ചിലപ്പോൾ ദുഷിച്ച കുട്ടികളെ കൂടെ കൂടിയാൽ നമ്മുടെ കുട്ടികൾ ചീത്തയായി പോവുകയാണ്. അതിന് നമ്മളൊരു വഴിവെക്കരുതേ. അതിനാണ് എസ് പി എസ് ഉള്ളത്. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എസ് പി എസ് എന്ന സംഘടനയുണ്ട്. കുറച്ചങ്ങ് കഴിഞ്ഞാൽ എസ് എസ് എഫ് എന്നെ പോലോത്ത ചെറുപ്പക്കാർക്ക്, അതുപോലെ എന്നെക്കാളും പ്രായം കുറഞ്ഞവർക്ക് എസ് എസ് എഫ് ഉണ്ട്, എന്നെക്കാളും പ്രായം കൂടിയവർക്ക് എസ് വൈ എസ് ഉണ്ട്. ആ സംഘടനയിൽ ചേർത്തി പ്രവർത്തിപ്പിക്കണേ ചെറുപ്പക്കാരെ. പ്രവർത്തനങ്ങളെല്ലാം സജീവമാക്കണേ. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. എന്റെ സദസ്സിലുള്ള ചെറുപ്പക്കാരൊന്നെണീറ്റ് നിൽക്കുമോ? അവിടെ തന്നെ നിന്നോളൂ, ഇങ്ങോട്ട് വരണ്ട. ഇൻഷാല്ലാ നമുക്കൊരു ചെറിയ ദുആങ് നടത്തി പിരിയണം. ഈ പരിപാടിക്ക് വേണ്ടി ധാരാളം അധ്വാനിച്ചിട്ടുണ്ട് ഈ നാട്ടിലുള്ള നല്ലവരായ ചെറുപ്പക്കാർ. അർഹമുർ റഹീമീനായ റബ്ബേ, നീ അവർക്ക് ഇസ്സത്ത് നിലനിർത്തണേ റഹ്മാനേ. ഓ ചെറുപ്പക്കാരെ, പരിഷ്കാരികളായിക്കൂടാ, തെമ്മാടികളായിക്കൂടാ, കല്യാണത്തിന്റെ പേരിൽ നടത്തുന്ന ആഭാസങ്ങളിൽ ഒരൊറ്റ ചെറുപ്പക്കാരനും പെട്ടുകൂടാ. ഒരു ഗേൾഫ്രണ്ടും വേണ്ട. ഓ പെങ്ങളെ, ഒരു ബോയ് ഫ്രണ്ടും വേണ്ട. എല്ലാ പ്രണയവും കല്യാണത്തിന് ശേഷം മതി. മനസ്സ് റബ്ബിലേക്ക് തിരിച്ച് നല്ല തഖ്വയോടെ ജീവിക്കണം. നമുക്ക് ഇൻഷാല്ലാ ഒരൽപ്പം ഇവിടെ സ്വലാത്ത് ചൊല്ലണം. ഇവിടെ സാദാത്തുക്കൾ നമ്മുടെ വേദിയിലുണ്ട്, അവർ നമുക്ക് ദുആകൾ ചെയ്ത് തരും. അറിയില്ലേ മഹാന്മാരായ സ്വഹാബത്ത് ചെറുപ്പക്കാരായിരുന്നു. ആ സ്വഹാബത്തിന് അല്ലാഹു കൊടുത്ത ആരോഗ്യം മുഴുവൻ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ചു. ആ കൂട്ടത്തിൽ ഉഹുദിന്റെ യുദ്ധഭൂമിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ ഉഹുദ് യുദ്ധം നടക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് കണ്ടില്ലേ, നേരെ മുന്നിൽ വരുന്ന അമ്പുകളെയെല്ലാം സ്വീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ വന്ന് നിന്നു. ബഹുമാനപ്പെട്ട അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു നേരെ പിന്നിലൂടെ വരുന്ന അമ്പുകളെയെല്ലാം സ്വീകരിക്കാൻ അബൂ ദുജാന റളിയല്ലാഹു അൻഹു പിന്നിൽ വന്ന് നിന്നു. അപ്പോഴാണ് സുബ്ഹാനല്ലാഹ്, ഉഹുദിന്റെ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ഒരു പാറക്കൽ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണുകയാണ്. അബൂ ത്വൽഹ റളിയല്ലാഹു മുന്നിലുണ്ട്, അബൂ ദുജാന റളിയല്ലാഹു അൻഹു പിന്നിലുണ്ട്. അപ്പോഴാണ് മാലിക് ഇബ്നു സിനാന റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്. അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു മുന്നിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്, അബൂ ദുജാന തങ്ങളെ പിന്നിൽ നിന്ന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. ഞാനും പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടയോ? പാറക്കല്ല് താഴോട്ട് വരുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ നിന്ന് കൊറേ അങ്ങ് പോയിട്ട് ആ പാറക്കല്ലിനെ അങ്ങ് രണ്ട് കൈകൊണ്ട് തടഞ്ഞു വെക്കാൻ നോക്കി. ഫലം യസ്തത്വേ, പക്ഷേ മാലിക് ഇബ്നു സിനാന് തങ്ങൾക്കത് കഴിഞ്ഞില്ല.
മഹാനവരുടെ കയ്യിൽ നിന്ന് രക്തം വന്നു പോയി, ശരീരത്തിൽ നിന്ന് രക്തം വന്നു പോയി. അല്ലെങ്കിലും വലിയ ഒരു പാറക്കല്ലിനെ രണ്ട് കൈകൊണ്ട് തടക്കലെങ്ങനെയാണ്? വലിയ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് വേഗതയിൽ വരികയാണല്ലോ. ആ സമയത്താണ് ത്വൽഹ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്നത്, ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, കാരണം ആ പാറക്കല്ല് നേരെ വന്ന് അത് ഏൽക്കുന്നത് ഹബീബിന്റെ ശരീരത്തിലാണ്. ആ ഹബീബിന്റെ ശരീരത്തിൽ പാറക്കല്ല് ഏറ്റാൽ മുത്തിന് വിധങ്ങളെ ശരീരത്തിലേക്ക് പാറക്കല്ല് വന്ന് വീണാൽ നാളെ അള്ളാന്റെ കോടതിയിൽ ഈ പാപപ്പെട്ട ത്വൽഹയോട് അള്ളാ ചോദിക്കില്ലേ, ഒരു പാറക്കല്ലിനെ തടയാൻ മാത്രം ത്വൽഹയ്ക്ക് സാധിച്ചില്ലയോ, എന്ത് വേണം ചെയ്യാൻ? ഒരൊറ്റ വഴിയേ ഉള്ളൂ, ആ പാറക്കല്ല് വരുന്ന ഭാഗത്തൊന്ന് കിടന്നു കൊടുക്കണോ? ത്വൽഹ റളിയല്ലാഹു അൻഹുവിനറിയാം, ആ പാറക്കല്ല് വരുന്ന വഴിയിൽ കിടന്നു കൊടുത്താൽ പാറക്കല്ല് എന്റെ വരിന്മേൽ പതിയും, ചിലപ്പോൾ എന്റെ കരള് പുറത്തു വരും, ചിലപ്പോൾ എന്റെ ആമാശയം പുറത്തു വരും. സാരമില്ല, കരള് പുറത്തു വന്നാലും സാരമില്ല, ആമാശയം പുറത്തു വന്നാലും സാരമില്ല. ഹബീബിനെ സമർപ്പിക്കാനില്ലാത്തൊരു കരള് ത്വൽഹയ്ക്ക് ആവശ്യമില്ല. ഹബീബിനെ സമർപ്പിക്കാനില്ലാത്തൊരാമാശയം ത്വൽഹയ്ക്ക് വേണ്ടേ വേണ്ട. പാറക്കല്ല് വേഗതയിൽ വരുന്ന ഭാഗത്ത് ത്വൽഹ റളിയല്ലാഹു അൻഹു കിടന്നു കൊടുത്തു. ആ പാറക്കല്ല് നേരെ വന്ന് വീണത് ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ വയറിന്മേലല്ലയോ? ഓ ചെറുപ്പക്കാരെ, ഹബീബിന് വേണ്ടി പാവപ്പെട്ട ഞാൻ എന്ത് ചെയ്തു? നമ്മിൽപ്പെട്ട ഓരോരുത്തരും എന്ത് ചെയ്തു? സ്വഹാബത്ത് പലതും ചെയ്തു. ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ വയറിന്മേൽ പാറക്കല്ല് വന്ന് വീണ് പതിയുന്ന രംഗം കണ്ടപ്പോ ഹബീബിന് അങ്ങോട്ട് കൊടുക്കാനുള്ള സമ്മാനം ശാലല്ല, മെമണ്ടോ അല്ല, ത്വൽഹ റളിയല്ലാഹു അൻഹു പാറക്കല്ല് വീണ് പടയുന്ന രംഗം കണ്ടപ്പോ സ്വഹാബത്തിനെ സാക്ഷി നിർത്തിയിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജബത്തിൽ ജന്നത്തുൽ ത്വൽഹ, ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് സ്വർഗം നിർബന്ധമായി കേട്ടോ. ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് ഇതിനേക്കാളും വലിയ സന്തോഷം വേറെ ഇല്ല. മഹാന്മാരായ സ്വഹാബത്തിന്റെ വഴിയിൽ സഞ്ചരിച്ച് ഈ ദീനിനെ ഒന്ന് സംരക്ഷിക്കണേ അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ നമുക്ക് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ച വഴിയിലൂടെ സഞ്ചരിക്കാൻ തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. ഈ വിശാലമായ സദസ്സ് നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനോട്ടമുള്ള സദസ്സായി കബൂൽ ചെയ്യണേ റഹ്മാനേ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി പലരും എല്ലാവരോടെ തന്നെ ഇരിക്കുക, പലരും പല നിലക്കും സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു തആല എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇൻഷാല്ലാ നമുക്കിവിടെ നല്ല ബർക്കത്തിന്റെ ഭക്ഷണം, തബറുക്കിന്റെ ഭക്ഷണം ഇവിടെ വിതരണം ചെയ്യും. അല്ലാഹു തആല അതിലൊക്കെ നല്ല ബർക്കത്ത് അല്ലാഹു നിക്ഷേപിക്കുമാറാവട്ടെ.
നല്ല സമയമാണ്. റബീഉൽ അവ്വൽ നമ്മോട് യാത്ര പറഞ്ഞു. റബീഉൽ ആഖിറിനെ വരവേൽക്കുന്ന ഈ സമയം എന്തുകൊണ്ടും ബർക്കത്തുള്ള സദസ്സാണ്. ഇൻഷാല്ലാ വേദിയിൽ സാദാത്തുക്കളുണ്ട്. എല്ലാവരും തങ്ങളെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യണം. ബക്കറ്റിൽ പൈസ ഇട്ടവരും ഇടാത്തവരും എല്ലാവരും തങ്ങളെ കയ്യിൽ നല്ലൊരു സംഭാവന കൊടുക്കണം. ഒരു സ്ത്രീ മണിപ്പാൾ ഹോസ്പിറ്റലിൽ കഴിയുന്ന ഒരു സ്ത്രീക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഇവിടെ ഒരു സംഭാവന കൊടുത്തിട്ടുണ്ട്. അല്ലാഹു ആ സഹോദരി ഉൾപ്പെടെ എല്ലാവർക്കും പരിപൂർണ ഷിഫാ നൽകുമാറാവട്ടെ. ഈ പരിപാടിയെ വളരെയധികം പ്രചരിപ്പിച്ചവരുണ്ട്, പബ്ലിസിറ്റി ചെയ്തവരുണ്ട്, ധാരാളം ആളുകൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അതിനൊക്കെ ഓടി നടന്ന് അധ്വാനിച്ച് പ്രവർത്തിച്ച പലരും ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പുകളിലും വാട്സപ്പിന്റെ പ്രൊഫൈൽ പിക്ചറും സ്റ്റേറ്റസും എല്ലാം ഇന്നത്തെ നമ്മുടെ പരിപാടിയുടെ പ്രചാരണത്തിന്റെ ഭാഗമായിരുന്നു. ഇവിടെയുള്ള പ്രവർത്തകർ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാ ഇവിടെ സാദാത്തുക്കൾ ദുആ ചെയ്യും. നമുക്കൊരൽപ്പം സ്വലാത്തു ചൊല്ലി ഇവിടുന്ന് ദുആ ചെയ്ത് പിരിയണം. ഈ മഹത്തായ പരിപാടിയെ ലൈവായി വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഈ നാട്ടിലെ അല്ലാതെയുള്ള പ്രവാസികൾ ധാരാളം ഉണ്ട്. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് പലരും എന്നെ ഫോൺ വിളിച്ച് നമ്മൾ ആ നാട്ടുകാരാണ്, ദുആ ചെയ്യണം എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ നാട്ടുകാരനായ സലീം സഖാഫി, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരൻ മജീദ് ഉൾപ്പെടെ നമ്മുടെ ദിക്രയെയൊക്കെ വളരെയധികം സ്നേഹിക്കുകയും സഹായിക്കുകയും നമ്മുടെ പള്ളിയുടെ ഉദ്ഘാടനത്തിന് ഫാനൊക്കെ തന്നത് മജീദിന്റെ സഹോദരങ്ങളും മജീദൊക്കെ ചേർന്നിട്ടാണ്. അല്ലാഹു തആല അവർക്കൊക്കെ ബർക്കത്ത് നൽകുമാറാവട്ടെ. അങ്ങനെ പലരും ഈ വേദിയിൽ നമ്മെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന പലരും ഉണ്ട്. അവർക്കൊക്കെ അല്ലാഹു തആല ബർക്കത്ത് നൽകുമാറാവട്ടെ. ഈ പരിപാടിക്ക് വേണ്ടി പ്രചരിപ്പിച്ച് പ്രചരിപ്പിച്ച് മിഞ്ഞാന്ന് അഞ്ചാം തീയതി മൂടബിദ്ര നമ്മുടെ സ്ഥാപനത്തിൽ മൗലൂദ് നടക്കുമ്പോ ഈ നാട്ടിലെ നല്ലവരായ ചെറുപ്പക്കാർ ആ മൗലൂദിന്റെ സദസ്സിൽ വന്ന് തുടക്കം മുതൽ അവസാനം വരെ ഇരുന്ന് ഈ നോട്ടീസ് തരാൻ വേണ്ടി മാത്രം വന്നതാണ്. നോട്ടീസ് കൊടുക്ക എന്നൊരു ചടങ്ങ്, അത് നല്ല കാര്യമായ ഒരു ചടങ്ങാണ്. എന്നാ ഇന്ന് നോട്ടീസ് കൊടുക്കാൻ നേരെ കയ്യിൽ തന്നെ പോയി കൊടുക്കണമെന്ന് ആവശ്യമൊന്നുമില്ല, സമയം വെറുതെ നഷ്ടപ്പെടാണ്. എന്നാലോ വാട്സപ്പിൽ അങ്ങ് വിട്ടുകൊടുത്താൽ നോട്ടീസ് അങ്ങ് എത്തി. എന്നാലും നമ്മൾ ആ പഴമ വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് കരുതി ഇല്ല, നമ്മൾ നേരെ കൈ കൊണ്ട് തന്നെ പോയി കൊടുക്കണം എന്ന നീയത്തും വെച്ച് ഈ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ വന്നിരുന്നു. അല്ലാഹു തആല അവർക്കൊക്കെ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഈ പരിപാടിയെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഇതിനോട് സഹകരിച്ചവർ എല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകുമാറാവട്ടെ. ഒരു മൂന്ന് സ്വലാത്ത് ഉറക്കെ ചൊല്ലണം. അതിനുശേഷം ഇൻഷാല്ലാ തങ്ങളെ കൈപിടിച്ച് മുസാഫത്ത് ചെയ്യണം, നല്ല സംഭാവന കൊടുക്കണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم ഒരു ചെറിയ ദുആ നടത്തണം, രണ്ട് മിനിറ്റ് ഒതുങ്ങിയിട്ടുള്ള ദുആണ്. അതിനുശേഷം തങ്ങളെ മുസാഫത്തെയും തങ്ങളെ കൈ തങ്ങളെ മുസാഫത്തെയ്ത് നല്ല സംഭാവന തങ്ങളെ കയ്യിൽ കൊടുക്കണം. എന്നിട്ട് തങ്ങൾ അവർ ദുആ ചെയ്യും. ഈ വേദിയിൽ സാദാത്തുക്കളുണ്ട്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. നമ്മുടെ ജലീൽ സഖാഫി ഉസ്താദ് നമ്മുടെ വേദിയിലുണ്ട്, അരിയടക്ക് അബ്ദുറഹ്മാൻ ഹാജി നമ്മുടെ വേദിയിലുണ്ട്, ഔസിയ യൂസുഫ് സാഹിബ് നമ്മുടെ വേദിയിലുണ്ട്. നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല, കണ്ടിട്ടേ ഉള്ളു. പരിചയപ്പെട്ടില്ല അബ്ദുൽ ഖാദർ സാഹിബ്, മൂപ്പര് മുഖം കാണുമ്പോ നല്ലൊരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയെ പോലെ കാണാൻ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ, ഖൈർ നൽകട്ടെ, സന്തോഷം നൽകട്ടെ. ഇനി ഞാൻ മറക്കൂല, ഇനി എപ്പോഴും ഞാൻ ഓർക്കും. അല്ലാഹു സന്തോഷം കൊടുക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് ഫാദിൽ ഉസ്താദ്, ഞാൻ വളരെയധികം സ്നേഹിക്കുന്ന നല്ലൊരു വ്യക്തിത്വമാണ്. നമ്മൾ കൂടെയാണ് മർക്കസിൽ ഒന്നിച്ചിട്ടുണ്ടായത്. പക്ഷെ എന്നെക്കാളും വലിയ സ്ഥാനത്തായിരുന്നു മൂപ്പരുണ്ടായത് തഖസ്സുസിൽ, ഞാൻ താഴെ സഖാഫിയിലായിരുന്നു. അങ്ങനെ ചെറിയ വ്യത്യാസവും കൂടി ഉണ്ട്. അല്ലാഹു തആല ബറക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ വേദിയിൽ ധാരാളം ആലിമീങ്ങളും അതുപോലെ തന്നെ ഉമറാക്കളും വ്യക്തിത്വങ്ങളും നല്ല എല്ലാവരും ഉണ്ട്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഈ നാട്ടിലെ മഹല്ലുകാരോട് ഞാൻ പറയുന്നു, ഇൻഷാല്ലാ നമ്മുടെ SSF കുട്ടികളോട് നിങ്ങൾ പൂർണ്ണമായും സഹകരിക്കണം. ഈ നാട്ടിലേക്ക് ആലിമീങ്ങളും തങ്ങന്മാരൊക്കെ വരുന്നത് അവർക്ക് വേണ്ടിയും അവർ ക്ഷണിക്കുമ്പോഴുമാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ ഇവിടെ വന്നപ്പോ എല്ലാവരും ഈ പ്രസ്ഥാനത്തിന്റെ കീഴിലാണ് നിറഞ്ഞപ്പോ വലിയ സന്തോഷമായി. അല്ലാഹു ആ തനിമയും വെളിച്ചയും ഖിയാമത്ത് നാളെ വരെ നിലനിർത്തി തരുമാറാവട്ടെ. ഇവിടെ വന്നപ്പോ സംഘാടകർ പറഞ്ഞു, കൊറേ മുമ്പ്
ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായസ് കൊടുക്കട്ടെ. ഉസ്താദ് അവർ വന്നപ്പോൾ ഒരു വലിയ പരിപാടി നടത്തിയിരുന്നു. അതിനുശേഷം വലിയ പരിപാടി സംഘടനയുടെ കീഴിൽ ഇതാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അല്ലാഹുവേ അവർക്കൊക്കെ വലിയ ബർക്കത്ത് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അല്ലാഹുവേ ഈ സദസ്സ് നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. ഈ സദസ്സ് നിന്റെ ഹബീബിന്റെ സദസ്സായി നീ ഏറ്റെടുക്കണേ റഹ്മാനെ. ഈ സദസ്സിൽ ഒരുമിച്ചു കൂടിയ മുഴുവൻ ആലിമീങ്ങൾക്കും ഉമറാക്കൾക്കും സാദാത്തുക്കൾക്കും സാധാരണക്കാർക്കും മോമിനീങ്ങൾക്കും വിശിഷ്യ ഈ പരിപാടിയെ വിജയിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഈ നാട്ടിലെ ഉമ്മമാര് സഹോദരിമാര് ഒരുപാട് ഉമ്മമാര് ഈ സഹോദരിമാർ ഈ സദസ്സിലുണ്ട്. എല്ലാവരെയും നീ ഏറ്റെടുക്കണേ റഹ്മാനെ. മഹബൂബേ സുബ്ഹാനി ഖുതുബുർ റബ്ബാനി ഗൗസുൽ അഅ്ലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ നസീർ. ആ മഹാനവരുകളുടെ ബറക്കത്ത് കൊണ്ട് ഈ പാപങ്ങളെ നന്നാക്കി തരണേ റഹ്മാനെ. പ്രയാസങ്ങൾ പലതുമുണ്ട് നീ മാറ്റി തരണേ റഹ്മാനെ. രോഗികളുണ്ട് ശിഫ നൽകണേ റഹ്മാനെ. കടങ്ങളുണ്ട് വീട്ടി തരണേ റഹ്മാനെ. കച്ചവടം ചെയ്യുന്നവരുണ്ട്, കൃഷികളുള്ളവരുണ്ട്, ജോലി ചെയ്യുന്നവരുണ്ട്. ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. നമുക്കെല്ലാവർക്കും നിന്റെ ദീനിനു വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ നല്ല ആഫിയത്തും ഇസ്സത്തും തൗഫീഖും നൽകണേ റഹ്മാനെ. മരിക്കുന്നതിന് മുമ്പായി പല തവണങ്ങളിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് മരിക്കാൻ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. പല സദസ്സുകളിലും നാം ഒരുമിച്ചു കൂടിയിട്ടുണ്ട്, അതെല്ലാം നീ കബൂൽ ചെയ്തിട്ടുണ്ടോ എന്നറിയില്ല. എല്ലാ സദസ്സുകളും നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. വിശിഷ്യ ഇന്നത്തെ നമ്മുടെ സദസ്സ് സ്വീകരിക്കണേ അല്ലാഹ്. നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ, സംഘടനയെ സഹായിക്കുന്നവർ, വിശിഷ്യ നമ്മുടെ മൂടവിദ്രയിലെ ദിക്റയെ സഹായിക്കുന്നവർ, സഹായിക്കുന്നവരെ സഹകരിക്കുന്നവർ പലരും പലരും ഉണ്ട്. ഇന്നലെയും ഞാൻ എരുമാടിൽ വെച്ച് പ്രസംഗിച്ചു കഴിഞ്ഞ് ഞാൻ കാറിൽ കയറുന്ന സമയത്ത് ദിക്റയ്ക്ക് വേണ്ടി എടുത്തു വെച്ച പൈസയാണെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ തന്ന ചെറുപ്പക്കാരുണ്ട്. ഇതുപോലെ ബഹ്റൈനിൽ രണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അബുദാബിയിൽ നമ്മുടെ സംഘടനാ പ്രവർത്തകർ ചേർന്നുകൊണ്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. കുവൈത്തിലും നമ്മുടെ സംഘടനക്കാരെല്ലാം ചേർന്നുകൊണ്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ ആരെല്ലാം ഏതെല്ലാം രൂപത്തിൽ ആ സ്ഥാപനത്തെ സഹായിക്കുന്നുണ്ടോ, നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെ സഹായിക്കുന്നുണ്ടോ, നീ അവർക്കെല്ലാം ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഈ നാട്ടിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോ ഒരുപാട് ഗൾഫിലുള്ള നമ്മുടെ കൂട്ടുകാരെ സഹായിച്ചിട്ടുണ്ടെന്നറിയാം സാധിച്ചു. പക്ഷേ അവർക്ക് ഈ പരിപാടിയിൽ കൂടാൻ കഴിഞ്ഞില്ല റഹ്മാനെ. ഈ സദസ്സിന്റെ നല്ലൊരു ബറക്കത്ത് അവർക്കും നീ നൽകണേ അല്ലാഹ്. നമ്മെ നാമാക്കിയ നമ്മുടെ ഉമ്മ ബാപ്പന്മാർ, ഈ പാവപ്പെട്ട എന്റെ ഉമ്മയുൾപ്പെടെ ചെറുതും വലുതുമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരും അല്ലാത്തവരും എല്ലാവർക്കും നീ കാമിലായ ശിഫ നൽകണേ അല്ലാഹ്. ഈ മൈതാനി മൂലയിൽ മറപ്പെട്ട് കിടക്കുന്ന ഖബറാളികളാരെല്ലാം ഉണ്ടോ, നീ അവരുടെ ഖബറിലേക്ക് ഈ സദസ്സിന്റെ വെളിച്ചം എത്തിക്കണേ അല്ലാഹ്. ഈ പരിപാടി സംഘടിപ്പിച്ച SSF പ്രവർത്തകരുടെ മാതാപിതാക്കൾ ഉൾപ്പെടെ ആരെല്ലാം മരണപ്പെട്ടു ിട്ടുണ്ടോ, ഈ പാവപ്പെട്ട എന്റെ സ്നേഹിതൻ അനസ് സിദ്ദീഖ് ശിരിയ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പിതാവ് താജു ശരിയ ഉസ്താദവരുകളുടെ പ്രിയപ്പെട്ട മരുമകൻ ഉൾപ്പെടെ പലരും ഈ അടുത്ത് മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ അവരുടെ എല്ലാം ഖബറിലേക്ക് ഇതിന്റെ വെളിച്ചം എത്തിക്കണേ അല്ലാഹ്. താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ അവരുടെ ഉറൂസ് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ദറജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. നൂറുൽ ഉലമാ എംഎ ഉസ്താദിന്റെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. കൻസുൽ ഉലമാ ചിത്താരി ഉസ്താദിന്റെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. നിബ്രാസുൽ ഉലമാ എകെ ഉസ്താദിന്റെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. ഇന്ന് ജീവിച്ചിരിപ്പുള്ള നമുക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ നേതാ
നേതാക്കൾ റഈസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും അതുപോലെ തന്നെ ബദറു സാദാത്ത് തങ്ങൾ പാപ്പയും എന്റെ ഗുരുവര്യർ ഷെയ്ഖുന മുഹയ്യസുന്ന ഉസ്താദും താജുൽ ഫുഖഹാ ബേക്കൽ ഉസ്താദും ഷറഫുൽ ഉലമാ ഉസ്താദ് അവരുകളും സൈനുൽ ഉലമാ ഉസ്താദ് അവരുകളും കൂറത്ത് തങ്ങളാപ്പയുൾപ്പെടെയുള്ള ഏതെല്ലാം പ്രാസ്ഥാനിക രംഗത്ത് നമുക്ക് നേതൃത്വം നൽകുന്നവരുണ്ടോ, നമ്മുടെ സംഘടനാ നേതാക്കൾ പ്രവർത്തകർ എസ് വൈ എസും എസ് എസ് എഫും എസ് എം എയും അതുപോലെ സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീനും സമസ്ത കർണാടക ജംഇയ്യത്തുൽ ഉലമാ തലപ്പത്തുണ്ട് എല്ലാ നേതാക്കൾക്കും യൂണിറ്റ് ഘടകത്തിലെ ചെറിയ പ്രവർത്തകർ വരെ നീ അവർക്കും നമുക്കും ആഫിയത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ. അവസാനം മരണം ഖൈറായ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാനേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. ആരും പോകരുത്, ഇൻഷാഅല്ലാ തങ്ങളെ കൈപിടിച്ച് മുസാഫഅത്ത് ചെയ്യണം, നല്ല സംഭാവന കൊടുക്കണം, അത് കഴിഞ്ഞ് നല്ല തബറുക്കിന്റെ ഭക്ഷണവുമായിട്ട് പോകണം. തങ്ങളെ വരികൾ നമുക്ക് സമാപന ചെയ്തു തരും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി ഇൻഷാല്ലാ താജുൽ ഉലമാന്റെ മൗലൂദിന്റെ ഒരു പിന്നെ ഹദീസും കൂടി ഓതി ഇവിടെ നിന്ന് ദുആ ചെയ്യും. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.